ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള അച്ഛൻ, കഥദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇന്ന് പരിശുദ്ധ ദേവാലയത്തിൽ നടക്കുന്ന ഈ ധ്യാനത്തിൻ്റെ ഒന്നാമത്തെ സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നമുക്ക് തന്ന അവസരത്തിനായിട്ട് ഞാൻ ആദ്യമേ ദൈവത്തിന് നന്ദി പറയട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും ഇടവയിലെ ചുമതലക്കാരോടും ദൈവനാമത്തിൽ നന്ദി അറിയിക്കട്ടെ. നാം ഇതുവരെ പാട്ടുകൾ കേൾക്കുകയായിരുന്നു. നാം ഒന്നിച്ച് പാട്ടുകൾ പാടി നാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. നമ്മളെല്ലാം ദൈവസന്നിധിയിലാണ് വന്നിരിക്കുന്നത്. ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കളിൽ നിന്ന് വല്ലതും വാങ്ങിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. നമ്മളെല്ലാം അനുഗ്രഹത്തിനാണ് വരുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നേരെ തിരിച്ചാണ്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവത്തിന് കൊടുക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെവിടെയാണ്? 29-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവപുത്രന്മാരെ, നിങ്ങൾ യഹോവയ്ക്ക് കൊടുപ്പീൻ. ഇനി എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ടത്? അടുത്ത വാക്യത്തിൽ പറയുന്നു, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. അപ്പോൾ മനുഷ്യൻ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്തിനാണ് ഇനി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ 103-ാം സങ്കീർത്തനകാരൻ മറുപടി തരും, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തർഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം മറവിയുള്ളവരാണ്. എന്നാൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം. എന്തെല്ലാം അനർത്ഥങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്! ഈ വാളകത്ത് വെച്ച്, ഈ MC റോഡിൽ വെച്ച് വാഹനമിടിച്ച് തകരേണ്ടവർ ഇതിൻ്റെ നടുവിലിരിപ്പില്ലേ? ഇനി IC യൂണിറ്റിൽ ഇരുന്നു കൊണ്ട് വരാന്തിലിരുന്ന് കരഞ്ഞവരുടെ ഇല്ലേ? IC യൂണിറ്റിൽ മരണത്തോട് മല്ലടിച്ചവർ. 2024 കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചത് ദൈവത്തിൻ്റെ വലിയ ദയയും കൃപയുമാണ്. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കാൻ ഒന്നേ ഉള്ളൂ, ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതാണ് 1 കൊരിന്ത്യർ 6:19-20 വാക്യം പറയുന്നത്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവർക്കും, കരങ്ങൾ കൊണ്ടുവന്നവരെല്ലാം ഒന്നിച്ച് കരങ്ങളെ അടിച്ച് ഈ വലിയവനായ ദൈവത്തെ, ഈ സോങ് ഷീറ്റിലെ 6-ാം പാട്ട് പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര കൊണ്ടെന്നെ വീണ്ടെടുത്ത, അതുകൊണ്ട് നമുക്ക് ഈ കരങ്ങളെ അടിച്ച് ഈ പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്തെൻ്റെ ചങ്കിലെ ചോര നെയ്യും വീണ്ടെടുത്തു, എന്തെൻ്റെ ചങ്കിലെ ചോര നെയ്യും വീണ്ടെടുത്തു. കൃപയെ അന്നിക്ക അസാധ്യമേ കൃപയെ ഇപ്പ അസാധ്യമേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നദിയാലല്ല നീയുടെ ബലത്താലല്ല, അല്ലയോ എന്നെ നടത്തിയത്, ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല, അല്ലയോ എന്നെ നടത്തിയത്. കൃപയാ എന്നെ കൃപയാ തീരും കൃപയാ.
എന്തൊഞ്ഞേനെ ചീരകടി മറയ്ക്കും പോലെ, എന്തൻ കുഞ്ഞേ ചീരകന്മീരെ മറയ്ക്കും പോലെ, ഈതൻ കുഞ്ഞിനെ ചീരകടിയിൽ മറയ്ക്കും പോലെ, കഴുകന്തൻ കുഞ്ഞിനെ ചീരകന്മീരെ മറയ്ക്കും പോലെ. എണ്ണയാ എണ്ണയ തീരാത്ത നന്മകൾ, ചൊല്ലിയ ചൊല്ലിയ തീരാത്ത നന്മകൾ, ഓ എണ്ണയ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ പ്രീസലോട്. ഹല്ലേലൂയാ. രായിരൻ അമ്മേ നമ്മേ 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 ചെയ്തമകൾ ഒരായിരൻ നന്ദി അമ്മിൻ നദിയാലല്ല കൈയുടെ ബലത്താലല്ല എതിയല്ലയോ എന്നെ നടത്തിയത്, എതിയാലല്ല കൈയുടെ ബലത്താലല്ല എതിയല്ലയോ എന്നെ നടത്തിയത്. ീടുംയാതെ എന്നെ നടത്തുന്നതാ, എന്നെ നടത്തുന്നതാ, കാര്യം കൂടാതെ എന്നെ നടത്തുന്നതാ, േറിനിൽ കായം വീണിച്ച് എന്നെ നടത്തുന്നതാ. എണ്ണിയ എണ്ണിയ തീരാത്ത അമ്മകൾ, ചൊല്ലിയ ചൊല്ലിയ തീരാത്ത ഓ എണ്ണിയ പ്രീസലോട്. തീരാത്ത നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി അമ്മേ, നന്ദി യേശുവേ അമ്മേ നമ്മേ 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 ഒരായിരം നന്ദി അമ്മേ നമ്മേ നമ്മെല്ലാജയുടെ ബലത്താലല്ല അല്ലയോ എന്നെ നടത്തിയത്, അമ്മേ നമ്മേ 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 അതെയല്ലയോ എന്നെ നടത്തിയത്. കൃപയാ കൃപയാ ഹൃദയ കൃപയാ പ്രീസലോട്. ഹല്ലേലൂയ. ഒരു പാട്ട് കൂടി പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, നാം പാർക്കുന്ന ലോകം ഇത് ദുഷ്ടത നിറഞ്ഞ ലോകമാണ്. 1 യോഹന്നാൻ 5:19 പറയുന്നു, സർവലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ദുഷ്ടൻ്റെ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം യേശു പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 16:33, മക്കളെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടം ഉണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കഷ്ടമുണ്ട്, വേദനയുണ്ട്, നെടുവേർപ്പുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത്, ഈ ഭൂമിയിൽ എന്തെല്ലാം കഷ്ടങ്ങളും പരീക്ഷകളും എത്രയും കൂടുതൽ ഉള്ളവർക്കാണ് അത്രയും ഗിഫ്റ്റ് ദൈവം അവിടെ കൊടുക്കുന്നത്. നമ്മൾ വിചാരിക്കാം സുഖമായി ജീവിച്ച് ഒരല്ലലുമില്ലാതെ അങ്ങ് പോയാൽ കൊള്ളാം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എന്നും കഷ്ടങ്ങൾ, ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ, പെരുങ്കാറ്റുകൾ, ഇതിൻ്റെ നടുവിൽ കൂടി പോകുന്നവർക്കാണ് ദൈവം ഗിഫ്റ്റ് കൊടുക്കുന്നത്. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? യാക്കോബിൻ്റെ ലേഖനം 1:12 വാക്യം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന കിരീടം, ജീവൻ്റെ കിരീടം അവർക്കാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കഷ്ടങ്ങൾ നടുവിൽ വരുമ്പോൾ ദൈവം ഇട്ടേച്ചു പോകുന്നവനല്ല, ദൈവം അതിനെ പോക്കുവഴി തരുന്നവനാണ്. അതുകൊണ്ടാണ് നഹും പ്രവാചകൻ 1:3 പറയുന്നു, കൊടുങ്കാറ്റിന് നടുവിലും പെരിങ്കാറ്റിന് നടുവിലും യഹോവയ്ക്ക് വഴിയുണ്ട്.
ഇനി വീണ്ടും പറയുന്നു, റോമാലേഖനത്തിൽ അപ്പോസ്റ്റലനെ പൗലോസ് പറയുന്നു 8:28, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാക്കി കൊടിയാപിരിക്കും. അപ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനെ നന്മയാക്കാൻ ദൈവശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കൊന്നിച്ച് ഇതിൽ സഹിച്ചുകൂടാത്ത മനോദുഃഖത്തോടെ വന്നവർ കണ്ടേക്കാം. ആരോടും പറയാൻ കഴിയാതെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ നടുവിൽ വന്നേക്കാം. എന്നാൽ ഈ പാട്ട് നമ്മെ ബലപ്പെടുത്തുന്നതാണ്. സോങ് ഷീറ്റിലെ ഒന്നാമത്തെ പാട്ട്, എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ. അതുകൊണ്ട് നമുക്കൊന്നിച്ച് കരങ്ങളെ അടിച്ച്, നമുക്കെല്ലാം അറിയാവുന്ന ഒരു പാട്ടാണ്, കരങ്ങളെ അടിച്ചുകൊണ്ട് ഈ പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ എന്നെ കൈ യേശുവൻ കൂട്ടിയുണ്ട്, എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്നെ നന്മയ്ക്കായി നാറി എന്നോ ഞാൻ. അമ്മേ നമ്മേ നമ്മേ, എന്നെ നന്മയ്ക്കായി നാറി എന്നോ ഞാൻ. അവിടെ ഞാൻ ഏകനല്ല, കരുതിയിൽ വീണാലും ഞാൻ ഏകനല്ല, നിന്നതുകീനല്ല, യേശുവിൻ കാര്യങ്ങളില തീയിലല്ല, യേശുവിൻ കാര്യങ്ങളില പരീക്ഷകൻ. Praise the Lord. പരീശരനെ ദൈവം അനുവാദിച്ച പരിഹാരമേ അമ്മേ നമ്മേ 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 ോധനയിൽ ആണുങ്ങൾ കടന്നിടുമ്പോ ഇഴന്ന ദേശുവത്രേ, ഞാനവൻ കാര്യങ്ങളില നടത്തുന്ന ദേശുവത്രേ, ഞാനവൻ കാര്യങ്ങളില പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേനി കരുതി. ഓ പരീക്ഷ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്നെ നന്മയ്ക്കായി നാറിയം. അമ്മേ നമ്മേ 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 അറിയുന്നു ഞാൻ, ദൈവമെനിക്ക് അനുകൂലം അറിയുന്നു ഞാൻ, ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്ക് എതിരായിടും, അനുകൂലമെങ്കിൽ ആരെനിക്ക് എതിരായിടും. പരീക്ഷകന്റെ ദൈവം അനുവദിച്ച പരിഹാരമേനി കരുതിയിട്ടുണ്ട്, പരീക്ഷകന്റെ ദൈവം അനുവദിച്ച
എന്തിനെന്ന് അമ്മേ നമ്മേ 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 അമ്മേ നമ്മേ 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 ഞാൻ അമ്മേ നമ്മേ 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 എന്ന് ചോദി കർത്താവേ ഞങ്ങളങ്ങനെ സ്തുതിക്കുകയാണ്. സമയം ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ കൊടുക്കാൻ പോവുകയാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ റോമാലേഖനം 9:15 പറയുന്നു, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് ഞാൻ കരുണ കാണിക്കുന്നു, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് ഞാൻ കനിവ് കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞ വാക്കാണ് എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോടാണ് ഞാൻ കരുണ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയും, ദൈവത്തിന് ആരോടെല്ലാം കരുണ തോന്നിയിട്ടുണ്ടോ അവരിലൂടെയൊക്കെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, ഐരൂർ ദേശത്ത് സമ്പന്നതയുടെ മകുടത്തിൽ ഒരു മുതലാളിയുടെ മകനായി, കൊച്ചു മുതലാളിയായി ജീവിച്ച് വാണവൻ ഇന്നേക്ക് 27 വർഷങ്ങൾക്കപ്പുറത്ത് ജീവിതം മുഴുവനും തകർന്ന് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയാലോ എന്ന് ചിന്തിച്ചതായ അന്ന് ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ ഇന്ന് ഞാൻ പറയും, അന്ന് ദൈവത്തിന് എന്നോട് കരുണ തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഈ ദേവാലയത്തിൽ എന്നെ എത്തിച്ചത്. അതുകൊണ്ട് ഞാൻ പറയും, ദൈവത്തിന് ആരോടെല്ലാം കരുണ തോന്നിയിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും, പ്രിയപ്പെട്ടവരെ, ദൈവം കരുണ കാണിക്കുന്നത് പലപ്പോഴും യോഗ്യത നോക്കിയിട്ടാണെന്ന് വിചാരിക്കും. എന്നാൽ ദൈവം യോഗ്യത നോക്കാതെ ദൈവം കരുണ കാണിക്കുന്നവനാണ്. കുടുംബമഹിമ നോക്കത്തില്ല, യോഗ്യത നോക്കത്തില്ല, ക്വാളിഫിക്കേഷൻ നോക്കത്തില്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന് ഒരു മൃഗത്തോട് പോലും കരുണ തോന്നിയെന്ന് ബൈബിൾ പറയുന്നു. നമ്മളെല്ലാം ഈ മൃഗങ്ങളെ പല ലിസ്റ്റിൽ കൊള്ളിച്ചിട്ടുണ്ട്. അതിലേറ്റവും ബുദ്ധിഘട്ടനായ ഒരു മൃഗമുണ്ട്, ഏതാണ്? കഴുത. നമ്മുടെ പിള്ളേരെയൊക്കെ പലപ്പോഴും വിളിക്കുന്നതല്ലേ? എന്നാൽ ദൈവത്തിന് ഈ കഴുതയോട് പോലും കരുണ തോന്നി. വേദപുസ്തകത്തിൽ മത്തായി സുവിശേഷം 21:, മർക്കോസ് സുവിശേഷം 13, ഇവിടെയെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്. യേശു തമ്പുരാൻ ഒലിവുമലയിൽ ബെത്ഫഗയിൽ നിൽക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾക്കെതിരെ ചെന്ന് ആ മലയിൽ, അതാ ഒലിവുമല, ഇതാ നിങ്ങൾക്കെതിരെയുള്ള ആ മലയിൽ ചെന്ന് അവിടെ ചെന്ന് ആ വഴിവക്കിൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ട് വരണം. നിങ്ങൾ അഴിക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ എന്തിനാണ് അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ പറയും, ഈ കഴുതയ്ക്ക് ദൈവം കൊടുത്ത 4 അനുഗ്രഹം അവിടെ എഴുതിയിട്ടുണ്ട്. ഈ 4 അനുഗ്രഹവും ദൈവം എനിക്കും തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാളോട് ദൈവത്തിന് കരുണ തോന്നിയാൽ, ഒന്നാമത്തെ അനുഗ്രഹം, ഈ കഴുതയ്ക്ക് ലഭിച്ച 1 അനുഗ്രഹം, ഈ കഴുതയുടെ പ്രത്യേകത, ഇത് വഴിവക്കിലാണ് കിടക്കുന്നത്. എങ്ങനെയാണ് കിടക്കുന്നത്? കെട്ടപ്പെട്ട അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ വഴിവക്കിൽ കെട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഉടമസ്ഥനില്ലാത്തൊരു കഴുതയാണ്. ആർക്ക് വേണേലും അഴിച്ചുകൊണ്ട് പോകാം, ആർക്ക് വേണേലും ജോലി ചെയ്യിപ്പിക്കാം, ആർക്ക് വേണേലും ഭക്ഷണം കൊടുത്ത് വീണ്ടും കൊണ്ട് കെട്ടാം. അപ്പോൾ ഒന്നാമത്, ഈ കഴുതയുടെ കെട്ടഴിക്കാൻ ദൈവത്തിന് കരുണ തോന്നി. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, ഇന്ന് അനേകർ കെട്ടപ്പെട്ട അവസ്ഥയിലാണ്. എന്തിൻ്റെ കെട്ടിൽ? നന്മയെല്ലാം കെട്ടപ്പെട്ട അവസ്ഥ. എത്രയോ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്ത അവസ്ഥ, അതൊരു കെട്ടപ്പെട്ട അവസ്ഥയാണ്. ഏതെല്ലാം ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയാലും ഒരു ഗുണവും ഇല്ല, മദ്യപാനത്തിൻ്റെ കെട്ടിൽ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ കെട്ടിൽ, ചിലർ പാപത്തിൻ്റെ കെട്ടിലാണ്. പാപം ചെയ്തു കഴിയുമ്പോൾ അയ്യോ വേണ്ടായിരുന്നല്ലോ എന്നുള്ളിൽ ചിന്ത വരും, പക്ഷെങ്കിൽ ചെയ്തു പോവുകയാണ് വീണ്ടും വീണ്ടും. അപ്പോൾ ഓർക്കണം, ഞാൻ പറയും, വേദപുസ്തകം പറയുന്നത് യോഹന്നാൻ സുവിശേഷം 8:32 പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പോൾ എൻ്റെ കർത്താവ് സ്വാതന്ത്ര്യം തന്നെങ്കിലേ, കെട്ടഴിച്ചെങ്കിലേ ഏത് മനുഷ്യൻ്റെ കെട്ടഴിയത്തുള്ളൂ. നമ്മളെവിടെല്ലാം കൊണ്ട് കെട്ടഴിക്കാൻ വിചാരിച്ചാലും അഴിയത്തില്ല, കർത്താവ് വിചാരിക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ പറയും, 27 വർഷം 28 വർഷങ്ങൾക്കപ്പുറത്ത് പാപത്തിൻ്റെ കരാളകസത്തിൽ പാപത്തെ വലിച്ചു കൂടിച്ച് ജീവിച്ച ഒരു മർത്തോമക്കാരൻ. എന്നാൽ ദൈവത്തിന് എന്നോട് കരുണ തോന്നി. എന്തിന്? എൻ്റെ കെട്ട, പാപത്തിൻ്റെ കെട്ടഴിക്കുവാൻ, എൻ്റെ നന്മയുടെ കെട്ട എല്ലാം കെട്ടപ്പെട്ട അവസ്ഥയിൽ എൻ്റെ ദൈവത്തിന് കരുണ തോന്നി.
അങ്ങനെ ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്, ആരോട് ദൈവത്തിന് കരുണ തോന്നുമോ അത് ഭാഗ്യത്തിൻ്റെ നാളെന്നാണ് പറയുന്നത്. ഇന്ന് ഇവിടെ ദൈവത്തിന് ആരോടെങ്കിലും കരുണ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ നാൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഭക്തൻ ഇങ്ങനെ പറഞ്ഞത്, ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത. പ്രിയപ്പെട്ടവരെ, യേശു പാപത്തെ കെട്ടുകളെ അഴിച്ചാൽ അത് ഭാഗ്യം തന്നെയാണ്. രണ്ടാമത് ഈ കഴുതയ്ക്ക് ലഭിച്ച രണ്ടാമത്തെ അനുഗ്രഹം, ഇതിനെ കെട്ടഴിച്ചു നേരെ യേശുവിൻ്റെ പാൽ ചുവട്ടിൽ കൊണ്ടുവന്നു. കാൽ ചുവട്ടിൽ കൊണ്ടുവന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം, ഈ കഴുത ആരുടേതാണെന്ന് ചോദിച്ചാൽ എന്തു പറയും ഉത്തരം? ഒരു പിടിയില്ലേ? യേശുവിൻ്റെ പാദത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കഴുത. നമ്മൾ ആരെങ്കിലും ചോദിക്കണം, ഇത് ആരുടേതാണ് ഈ കഴുത എന്ന് ചോദിച്ചാൽ എന്ത് പറയുമെന്നറിയോ? ഇത് യേശുവിൻ്റെതാണെന്ന് പറയും. കർത്താവിൻ്റെ വകയായി മാറി ഇപ്പോൾ ഈ കഴുത. ഇതുവരെ വല്ലവൻ്റെയും വിഴുപ്പ് ചുമ്മി ദേശക്കാരുടെ കഴുത, ഇപ്പോൾ ആരുടെ കഴുതയായി? ഇത് യേശുവിൻ്റെ സ്വന്തമായി. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഗലാത്യ ഇതാ അവിടുന്ന് 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതോ കഴിഞ്ഞുപോയി. ഞാൻ പറയും പ്രിയപ്പെട്ടവരെ, ഒരു ഗുണവും ഇല്ലാത്തവൻ. ഐരൂർ സഹ്യോൻ മാർത്തോമ പള്ളിയുടെ മൂലയിൽ ഒരു പാഠം പോലും വായിക്കാൻ അറിയാൻ വയ്യാത്തവനായി കിടന്നവൻ, എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കെട്ടഴിച്ചപ്പോൾ എന്നെ കർത്താവിൻ്റെ വകയാക്കി തീർത്തു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് ഒരു ഭക്തൻ ഇങ്ങനെ പാടി, യേശു എൻ സ്വന്തം, ഹല്ലേലൂയ്യ. കർത്താവിൻ്റെ വകയായി തീർന്നാൽ പഴയതെല്ലാം കഴിഞ്ഞു, ഒരു പുതിയ സൃഷ്ടിയായി. ഇനി മൂന്നാമത് ഈ കഴുതയ്ക്ക് ലഭിച്ച മൂന്നാമത്തെ അനുഗ്രഹം, ഇതുവരെ ആരെങ്കിലും അഴിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിനെ ചുമ്മിച്ചത്? നിങ്ങൾ കഴുത ചുമ്മിക്കൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ അങ്ങനെ പോയിട്ടുണ്ടോ? ഇത് വല്ലവൻ്റെ വിഴുപ്പിൻ്റെ ഭാണ്ഡം, വല്ലവൻ്റെയും ഭാരങ്ങൾ ചുമന്നുകൊണ്ട് ഇങ്ങനെ കഴുത നടക്കുന്നതാണ്. എന്നാൽ യേശു ഇതിൻ്റെ കെട്ടഴിച്ച് കർത്താവിൻ്റെ വകയാക്കിയപ്പോൾ ഇതിപ്പോൾ എന്താണ് ചുമ്മുന്നത്? യേശുവിനെയാണ് ചുമ്മുന്നത്. ഞാൻ പറയും പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ഐരൂർ ദേശത്ത് ഇതാ ഒരു ബിസിനസ് കുടുംബത്തിൽ ദൈവം തമ്പുരാൻ അവിടുന്ന് തമ്പുരാനെ ചുമക്കാനുള്ള ഭാഗ്യം എനിക്കും തന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് എത്ര പേരുടെ കയ്യിലുണ്ടിത്? ഈ വശത്തോട്ടാണ് ഞാൻ ചോദിച്ചത്, ഇവിടെ നിങ്ങളുടെ കയ്യിലൊക്കെ കാണും. പക്ഷേങ്കിൽ ഈ വശത്ത് പലരും ഇതെടുക്കത്തില്ല, കാരണം നമ്മൾ മർത്തോമക്കാരുടെ ഗുണമുണ്ട്. ഞായറാഴ്ച പോകുമ്പോൾ പിന്നെ എന്തോ കാണും, എന്തോ കാണും, ഒരു ക്രിസ്തീയ കീർത്തനം കാണും. പക്ഷേ കൺവെൻഷന് വരുമ്പോൾ എന്തോ കാണും. ഇന്ന് ഈ നോട്ടീസ് തന്നാൽ ഇനി നാളെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ചിലപ്പോൾ വരുമായിരിക്കും അല്ലേ? പ്രിയപ്പെട്ടവരെ, തമ്പുരാനെ ചുമക്കുക. ഇതാദ്യം ഞാൻ എടുത്തപ്പോൾ എൻ്റെ പള്ളിക്കാരെന്തെല്ലാം പറഞ്ഞതാണ്, നീ എന്നെ ഉപദേശിക്കാൻ പോകുന്നു, ഓ എന്തൊക്കെ കുഴപ്പം നിനക്കുണ്ടല്ലോ എന്നൊക്കെ മനുഷ്യൻ പറയും. അതുകൊണ്ടാണ് ഇതെടുക്കാൻ മനുഷ്യൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് സക്കായി യേശുവിനെ കാണാൻ ചെന്നു. എന്തോ ആയിരുന്നു അവന് തടസ്സം? അവിടെ എഴുതിയിട്ടുണ്ട്, പുരുഷാര നിമിത്തം അവൻ യേശുവിനെ. ഇന്ന് പലപ്പോഴും നമ്മൾ തന്നെയാണ് പലർക്കും യേശുവിനെ കാണാൻ തടസ്സം. എന്നാൽ ദൈവത്തെ ചുമക്കാനുള്ള ഭാഗ്യം. ഇനി നാല്, ഈ കഴുതയ്ക്ക് ലഭിച്ച നാലാമത്തെ അനുഗ്രഹം, യേശു തമ്പുരാൻ ഇതിൻ്റെ പുറത്ത് കയറിയപ്പോൾ ഈ കഴുത ഇതുവരെ നടന്നിട്ടുണ്ടെങ്കിൽ എതിരെയായിരിക്കും നടന്നത്. ചെളിക്കൂടെയും അശുദ്ധിയിലൂടെയും ചള്ളക്കാത്തൂടെയും ഒക്കെയാണ് നടന്നിട്ടുള്ളത്. എന്നാൽ യേശു ഇതിൻ്റെ പുറത്ത് കയറിയപ്പോൾ, ഇത് നടക്കാൻ തുടങ്ങിയപ്പോൾ, പരവതാനികൾ വിരിക്കാൻ തുടങ്ങി, ചില്ലക്കുമ്പോൾ വിട്ടാൻ തുടങ്ങി, ദേശക്കാരുമെല്ലാം അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്ത് വിളിച്ചു പറഞ്ഞു? അത്യുന്നതങ്ങളിൽ ഹോശന്ന, ദൈവത്തിന് മഹത്വം. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? എൻ്റെ കർത്താവിന് കരുണ തോന്നിയാൽ ഈ ഇടവകയിൽ നിന്നെ ദൈവം ഉയർത്തും ഇന്ന് രാത്രി. അതുകൊണ്ട് നാം ദൈവസന്നിൽ നമ്മെ തന്നെ കൊടുക്കാൻ പോവുകയാണ്. ഒറ്റ വാക്ക് ദൈവത്തോട് പറയണം, കർത്താവേ
എൻ്റെ കുഞ്ഞിനോട് കരുണ തോന്നണം, എൻ്റെ കുടുംബത്തോട് കരുണ തോന്നണം. ഇന്ന് രാത്രി ആര് ഹൃദയം പൊട്ടി പറയും, എരിഹോവിൻ്റെ നടുവിൽ ഒരു കുരുടൻ വിളിച്ചു, എന്താ വിളിച്ചെന്നറിയോ? യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എല്ലാവരും അവൻ്റെ വായടച്ചെങ്കിലും എൻ്റെ കർത്താവിനെ മറികടന്നു പോയില്ല. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം എഴുന്നേൽക്കാൻ ആരോഗ്യമുള്ളവർക്ക്, പ്രായാധിക്ക് എന്ത് ക്ഷീണമുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഇനിയും ആരും അലക്ഷ്യമായി നിൽക്കരുത്. മാതാവേ പിതാവേ, പുറത്തെ കണ്ണുകളൊന്നും അടയ്ക്കുമോ? ഇനി ആരെങ്കിലുമൊക്കെ വന്നുകൊള്ളട്ടെ. പുറത്തെ കണ്ണുകളെല്ലാം അടച്ചിരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ കണ്ണൊന്ന് തുറക്കുമോ? യേശുവിൻ്റെ മുഖത്തേക്ക്, പതിനായിരങ്ങളിൽ സുന്ദരൻ്റെ മുഖത്തേക്ക്, ശാരോനിലെ പനിനീർ പുഷ്പമായിരിക്കുന്ന യേശുവിൻ്റെ മുഖത്തേക്ക്. മാതാവേ പിതാവേ, പൈതലെ ഭവനം വിട്ടിറങ്ങി വരുമ്പോൾ നമ്മെ അലട്ടുന്ന അനേക വിഷയങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എങ്ങനെയാണ്? എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കാര്യം എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇന്ന് കടബാധ്യതയിൽ ഭാരപ്പെടുകയാണെങ്കിൽ പലതിനെ ഓർത്ത് ഭാരപ്പെട്ടായിരിക്കാം പടികയറി വന്നത്. എന്നാൽ എല്ലാ ഭാരവും ഇറക്കി വയ്ക്കുവാൻ, എല്ലാ വേദനയും പങ്കിടുവാൻ, എല്ലാം തുറന്നു പറയുവാൻ ഒരുവൻ നമ്മുടെ നടുവിലുണ്ട്. ഉള്ളൊന്ന് തകരുമോ? മനസ്സ് മുഴുവനൊന്ന് തകരുമോ? ദാവീദ് പറഞ്ഞു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് രാത്രി പൈതലെ ഉള്ളു തുറന്നുകൊണ്ട് തകർന്ന ഹൃദയത്തോടൊന്ന് വിളിക്കുമോ? കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും. ഇന്ന് രാത്രി പൈതലെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ എരിഹോവിലൂടെ കടന്നു പോയപ്പോൾ ഒരു കുരുടൻ ചോദിച്ച്, എന്താണ് ഈ വലിയ ആരവം? അവൻ്റെ ചെവിയിൽ ആരോ മന്ത്രിച്ചു, നസ്രത്തുകാരൻ പോകുന്നു. അവൻ ആ വഴിവക്കൽ നിന്നുകൊണ്ട് വിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഒരു മനുഷ്യനും കരുണ തോന്നിയില്ലെങ്കിലും അവൻ വിളിച്ചു അത്യുച്ചത്തിൽ, യേശുവേ എന്ന് നാവെടുത്ത് വിളിച്ചപ്പോൾ, കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവനെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവനല്ല ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി പൈതലെ അടുത്തു നിൽക്കുന്നവൻ ആരെന്ന് നോക്കാതെ ഉള്ളു തുറന്ന് നാവെടുത്തൊന്ന് വിളിക്കാൻ പറ്റുമോ? യേശുവേ കരുണ തോന്നണമേ എന്ന് ഉള്ളു തുറന്നുകൊണ്ട് ഇന്ന് രാത്രി ഹൃദയം തകരട്ട്, മനസ്സ് മുഴുവൻ തകരട്ട്, കണ്ണുനീരുകൾ ധാരയായി അവൻ്റെ തുറത്തിയിലേ കൊഴുകട്ടെ. ഇന്ന് രാത്രി പൈതലെ ഉള്ളു തകർന്നുകൊണ്ട് ദൈവത്തോട് നമുക്ക് വിളിച്ചു പറയാം. പ്രിയപ്പെട്ടവൻ മദ്യപാനിയായി കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും ഇല്ലാതെ എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചിന്തയോടെ ആയിരിക്കാം നിൽക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി സഭയെ മുട്ടിക്കുവാൻ ഇറങ്ങി തിരിച്ച ശൗലിനെ കണ്ട ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവിയെല്ലാം ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ, നന്മയെല്ലാം കെട്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ ഇന്ന് രാത്രി വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ്. അത് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെ മടക്കുന്ന നാമമാണ്. ഈ നാമം വിടുവിക്കുന്ന നാമമാണ്. ഈ നാമം കൊടുങ്കാറ്റിൻ്റെയും പെരിങ്കാറ്റിൻ്റെയും ഇതാ തരമാലയുടെയും മുകളിൽ കൂടെ നടന്നു വന്ന നാമമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പൈതലെ ജീവിതം മുഴുവനും തരമാല പോലെ മുക്കിക്കൊല്ലുവാൻ വരുന്നെങ്കിൽ ഇന്ന് രാത്രി വിളിക്കേശുവേ എന്ന് വിളിക്ക്. ഉള്ളു തകർന്നുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ കണ്ണുനീരൊഴുകട്ടെ, അവൻ്റെ തുരുത്തി ഒഴുകട്ടെ. ആകാറ് ബെർശേബ മരുഭൂമിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ, തൻ്റെ പൈതലിനെ തന്നെയും സ്നേഹിക്കുന്നവരെല്ലാം തള്ളിക്കളഞ്ഞപ്പോൾ ബെർശേബ മരുഭൂമിയിൽ അവളുടെ കരച്ചിൽ കണ്ട ഒരു ദൈവം ഇന്ന് രാത്രിയും നമ്മുടെ നടുവിലുണ്ട്. പൈതലെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരത്തോടെ പലരുടെയും നിന്നയുടെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ഹന്നായുടെ ദൈവം നമ്മുടെ നടുവിലുണ്ട്, സാറയുടെ ദൈവം നമ്മുടെ നടുവിലുണ്ട്, എലിസബത്തിൻ്റെ ദൈവം നമ്മുടെ നടുവിലുണ്ട്. വന്ധ്യായ ഇവളെ മക്കളുടെ മാതാവാക്കിയവൻ. തകരട്ട് ഹൃദയം, ഉള്ളു തകർന്നുകൊണ്ട് ഈ പായിൽ വീണ് പറ്റുവാൻ സമ്മതിക്കാത്തവൻ, കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഭാരപ്പെടുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാര്യത്തെ ഓർത്ത് പരാജയത്തിൻ്റെ നടുവിലാണെങ്കിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചുവിട്. കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ ഓർത്തുള്ള ഭാരമാണോ? ഇന്ന് രാത്രി പൈതലെ ഉള്ളൊന്ന് തകർന്നുകൊണ്ട് വിളിച്ചു പറ, യേശുവേ, എൻ്റെ കുടുംബത്തോട് കരുണ തോന്നണം, എൻ്റെ കുഞ്ഞിനോട് കരുണ തോന്നണം.
ഇന്ന് രാത്രി ആരവൻ്റെ തുരുത്തിയിൽ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്? അവൻ ആർക്കും കടക്കാനല്ല. ഇന്ന് രാത്രി നിന്റെ ഒരു തുള്ളി കണ്ണുനീർ അവന് കടം വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഇന്ന് രാത്രി സ്വർഗം അത് മറുപടി തരുന്നവൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ പാട്ടിൻ്റെ ചരണം ഇങ്ങനെ പാടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാ ആരുമില്ല, അവനെ പോലാരാധ്യനില്ല, അവനാർക്കും കടത്താരനല്ല. ഓ ജീസസ്, മനോഭാരത്തോടെ, വേദനയോടെ, കണ്ണുനീരോടെ ആരെല്ലാം തൻ്റെ ആമലാദികൾ കണ്ണുനീർ തുള്ളികളായി തമ്പുരാൻ്റെ തുരുത്തിയിൽ നിന്ന് ഒഴുകിയിട്ടുണ്ടോ? ഇന്ന് രാത്രി സ്വർഗം അതിൻ്റെ മറുപടി അയച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി പൈതലെ വിശ്വസിക്കുമോ? വരും ദിവസത്തിൽ സ്വർഗത്തിലെ ദൈവത്തോട് കരഞ്ഞ വിഷയത്തിന് മറുപടി ഞാൻ കണ്ണുകൊണ്ട് കാണും എന്ന് വിശ്വസിക്കുമെങ്കിൽ തുടർന്നുള്ള സമയം നമുക്ക് സ്തോത്രം ചെയ്ത് ഏറ്റെടുക്കാം. ഇന്ന് രാത്രി എല്ലാ നാവുകളും ദൈവത്തെ സ്തുതിക്കട്ടെ, എല്ലാ അധരങ്ങളും ഒന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. സിയോൻ നിവാസികളെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നമ്മുടെ ഇടയിൽ വലിയവനായിരിക്കാൻ നിങ്ങളവനെ ഘോഷിപ്പിൻ എന്ന് തിരുവചനം പറയുമ്പോൾ, ഇന്ന് രാത്രി ബലത്തിൻ്റെ പെട്ടകവുമായി വിശ്രാമസ്ഥലത്ത് അവൻ എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ, ഇന്ന് രാത്രി പൈതലെ അടുത്തു നിൽക്കുന്നവൻ ആരൊന്നും നോക്കണ്ട, ഉള്ളു തുറന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക. ഇത് ആട്ടിടയനായിരിക്കുന്ന ദാവീദിനെ ദൈവം ഇസ്രായേലിൻ്റെ ചെങ്കോല് കൊടുത്ത് അധികാരത്തിൽ ഇരുത്തിയപ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച്, രാജവസ്ത്രമൊക്കെ മാറ്റിവെച്ച് അവൻ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചെങ്കിൽ, ഇന്ന് രാത്രി പൈതലെ ഇല്ലായ്മയുടെ നടുവിൽ ഇത്രത്തോളം ദൈവം നടത്തിയെങ്കിൽ ഉള്ളു തുറന്നുകൊണ്ട് നന്ദി കൊടുക്ക്. ജീവനുള്ളവരോടൊക്കെ ദൈവത്തെ നന്ദി കൊടുക്ക്. ജീവനുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിക്കുക. 2024 നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ ഉള്ളു തുറന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അവൻ അണ്ടക്കടാഹങ്ങളെ നിർമ്മിച്ചവനാണ്, ഭൂമണ്ഡലത്തെ നിർമ്മിച്ചവനാണ്, ഭൂഗോളത്തിന് അടിസ്ഥാനമിട്ടവനാണ്, കുന്നുകളെയും പർവ്വതങ്ങളെയും തുലാസിൽ തൂക്കിയവനാണ്, ആകാശ വിധാനത്തെ ഞാനിന്മേൽ അളന്നവനാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, സ്തുതികളിൽ വസിക്കുന്ന ദൈവമാണ്. സാറാബുകൾ അവനെ ആരാധിക്കുമ്പോൾ, ദൂതന്മാർ അവനെ ആരാധിക്കുമ്പോൾ, മീഖായലവനെ ആരാധിക്കുമ്പോൾ, അവരൊക്കെ കണ്ണുമ്പൊത്തി ആരാധിക്കുമ്പോൾ, ഇന്ന് രാത്രി അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരാധിക്കുവാൻ നമ്മെ സൃഷ്ടിയുടെ മകുടമാക്കിയിരിക്കുമ്പോൾ അടുത്തു നിൽക്കുന്നവൻ ആരെന്ന് നോക്കണ്ട, ഉള്ളു തുറന്നുകൊണ്ട് നമുക്ക് വലിയവനായ ദൈവത്തിന് മഹത്വം കൊടുക്കാം. എല്ലാ നാവുകളും സ്തുതിക്കുമ്പോൾ കരങ്ങളെ അടിച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് ഈ പാട്ടിൻ്റെ ചരണം പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ്യ. രാജന്മയെന്നൂതന്മാരുടെ മറ്റ് ആ
അമ്മേൻ 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 നിന്നു രാജൻ കൈ എന്ന് ദൂതന്മാരുടെ മധ്യത്തിൽ അമ്മേൻ 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 രാജ്യ അന്നു ഞാൻ കോടി കോടി യുഗങ്ങൾ അമ്മേൻ 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 രാജൻ ഫലമ വാഴ്മേ സ്വർഗം കോടി കോടി യുഗങ്ങൾ അമ്മേൻ 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 യേശു മാറാത്തവൻ ആയത നല്ലവൻ ഇന്നമൻ യേശുമാറാത്തവൻ അമ്മേൻ 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 ഇന്നമെന്നും കൂടെ കർത്താവേ, ഹോരബ് പർവ്വതത്തിൽ ഇറങ്ങി വന്ന ദൈവമേ, സീനായിൽ ഇറങ്ങി വന്ന ദൈവമേ, കർമ്മേലിൽ ഇറങ്ങി വന്ന ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. ആരെല്ലാം ദൈവത്തെ ആരാധിക്കുന്നുവോ, ആരെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നുവോ, അവിടെ മേൽ അവിടുത്തെ ശക്തി അയക്കുന്നതിനായി സ്തോത്രം. ചില കുഞ്ഞുങ്ങളുടെ നന്മയെ തടയിട്ടിരുന്ന അമ്മിക്കറികളെ പൊട്ടിച്ചതിനായി സ്തോത്രം. ചില രോഗികളുടെ മേൽ ഗിലയാദിലെ തൈലം പൊട്ടിച്ചൊഴിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രി കർത്താവേ, ചില ബന്ധനത്തിൽ കിടക്കുന്നവരെ ദൈവം അമ്മിക്കറികളെ പൊട്ടിച്ചതിനായി സ്തോത്രം കർത്താവേ. ഇന്ന് രാത്രി നിന്റെ ജനം നിന്നിൽ ആനന്ദിച്ചപ്പോൾ നീ അവരെ വീണ്ടും ജീവിപ്പിച്ച ദൈവമായിരിക്കാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന പച്ചാ. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു, ഇടവകയെ മുറ്റുമായി ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇടവയിലുള്ള എല്ലാ കുടുംബങ്ങളെയും സ്വർഗത്തിൽ പേരെഴുതപ്പെടുവാൻ ദൈവം സഹായിക്കണം. ഇടവയിൽ നിന്ന് അഞ്ചു വൻകരകളിൽ പോയിരിക്കുന്ന മക്കളെ അപ്പാ ഞങ്ങൾ ഏൽപ്പിക്കുന്നപ്പച്ച, അവർ രാവിലെ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെയും തമ്പുരാൻ്റെ ദൃഷ്ടി കൂടെ ഇരിക്കണം. കർത്താവേ, ഈ ആലയത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. അവരൊക്കെ ദൈവ വിഷയത്തിൽ സമ്പന്നരായിത്തീരുവാൻ, എല്ലാവരും ക്രിസ്തുവിൻ്റെ പെട്ടകത്തിൽ പ്രവേശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. ഇന്ന് രാത്രി മനോഭാരത്തോടെ വേദനയോടെ കടന്നു വന്ന മക്കളുടെ മേൽ, എസ്തേറിൻ്റെ മേൽ രാജാവിന് ചെങ്കോല് നീട്ടുവാൻ കരുണ തോന്നിയതുപോലെ ഇന്ന് രാത്രി ചില കുഞ്ഞുങ്ങളോട് ദൈവത്തിന് കരുണ തോന്നിയതിനായി സ്തോത്രം. പിതാവേ, ഇടവയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛനെ കുടുംബമായി അപ്പ ഏൽപ്പിക്കുന്നു. തൻ്റെ മക്കളുടെ ശുശ്രൂഷ ഈ ദേശത്തെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ
ദൈവം നടത്തിക്കൊണ്ട് എല്ലാ കൃപകൾക്കായി സ്തോത്രം. തമ്പുരാനെ, ദാനിയേലിനെ പോലെ ചെല്ലുന്നിടമെല്ലാം, കാല് ചവിട്ടുന്നിടമെല്ലാം ശുഭപ്പെട്ടിരിക്കുവാൻ സ്വർഗം സഹായിച്ചാട്ട്. ഇന്ന് രാത്രി അടിയങ്ങളെ താഴ്ത്തുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആരാധന ദൈവം സത്തവച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കും. വാർഷിക കൺവെൻഷൻ ആരംഭിക്കുന്നുവല്ലോ. നമ്മൾ ഫോളോവേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള അയിരൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ടീം, അതിന് നേർന്ന് നൽകുന്ന പ്രിയപ്പെട്ട സാജു ജേക്കബ് അയിരൂർ, പ്രിയപ്പെട്ട സാജു സാറാണ്. അദ്ദേഹം ഓർപ്പിച്ചതുപോലെ അയിരൂർ ഒരു കോടീശ്വരൻ്റെ മകനായി ജനിച്ചു. എന്നാൽ ജീവിതത്തിൽ കർത്താവിനെ ഒഴിച്ച് ബാക്കിയെല്ലാം കണ്ടെത്തുകയും കർത്താവിനെ മാത്രം ജീവിതത്തിൽ കണ്ടെത്താതിരിക്കുകയും ചെയ്ത ഒരാളായിരുന്നു. അതുകൊണ്ട് കർത്താവില്ലാത്ത, ദൈവമില്ലാത്ത ഒരു ലോകത്തിൽ ജീവിക്കണമെന്ന് പണ്ട് സാധു സുന്ദർ സിംഗ് ചോദിച്ച പോലെ തന്നെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാം എന്ന തീരുമാനമെടുത്തപ്പോൾ വളരെ അത്ഭുതകരമായ രീതിയിൽ ദൈവം വിളിക്കുകയും കർത്താവ് ഇപ്പോൾ പ്രിയപ്പെട്ട ദാസൻ നമ്മളെ ഓർപ്പിച്ചതുപോലെ ആർക്കും വേണ്ടാതിരുന്ന ഒരാളിനെ എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കാൻ തക്കവണ്ണം തമ്പുരാൻ്റെ അത് നുറുക്കി 30, 60, 100 മേനിയായി പല സ്ഥലങ്ങളിൽ ഫലമെടുക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഞാൻ പ്രിയപ്പെട്ട സാജു സാറിനെ സംബന്ധിച്ച്, ഞാൻ ഇപ്പോൾ അവിടെ അയിരൂർ സഹിയോൻ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട വി ജെ മാത്യു അച്ഛനോട് ചോദിച്ചു. അച്ഛൻ എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്, എൻ്റെ പിതാവിൻ്റെ ഒരു വലിയ സുഹൃത്തും കൂടെ ആയതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്തോ ഉണ്ട് സാജു സാറിനെ പറ്റി പറയാൻ എന്തോ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ ഒരു വാചകം മാത്രം എന്നോട് പറഞ്ഞു, അച്ഛൻ സാക്ഷ്യമുള്ള ഒരാളാണ്. എന്താണ് സാക്ഷ്യമുള്ള ഒരാൾ? അതിനകത്തെല്ലാം ഉണ്ട്, പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. തൻ്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം ദൈവം വളരെ അനുഗ്രഹകരമായി നടത്തുന്നു. അതിൽ നിന്ന് ലഭിക്കുന്നതായ വരുമാനത്തിൽ നിന്ന് നല്ലൊരു ശതമാനം നീക്കി വെച്ച് സുശേഷ പ്രവർത്തനം സ്വമേധയാ നടത്തുകയാണ്. എവിടെല്ലാമാണോ, ഏതെല്ലാം സ്ഥലങ്ങളിലാണോ തമ്പുരാൻ വിളിക്കുന്നത്, ആവശ്യപ്പെടുന്ന ആ സ്ഥലങ്ങളിലെല്ലാം ഒരു മടിയും കൂടാതെ ഈ വലിയ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 27 വർഷമായി ഈ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ ഞാൻ അച്ഛനായിട്ട് 23 വർഷമായി. ഞാൻ 1996 സെമിനാരിൽ പോകാനായിട്ടുള്ള പരീക്ഷയൊക്കെ എഴുതുകയും ടെസ്റ്റ് എഴുതുകയും 96 മുതലാണ് ഞാൻ ഈ ഒരു ശുശ്രൂഷയിലായിരിക്കുന്നത്. രണ്ട് 27 വർഷമായി, ഏതാണ്ട് ഒരേ കാലഘട്ടമാണ്. അദ്ദേഹത്തിന് 3 മക്കൾ ഉണ്ട്. 3 പേരും വിവാഹിതരാണ്. നമുക്ക് കാണുമ്പോൾ പ്രായം തോന്നത്തില്ല, 3 പേരും വിവാഹിതരാണ്. ദൈവർവൽ അനുഗ്രഹിതരായിട്ട് അവർ ജീവിക്കുന്നു. ഒരു ടി 3 കൊച്ചുമക്കൾ, അതെ, പ്രായം പിന്നെ കൂടുതലാണ്. 3 കൊച്ചുമക്കളൂടെ ഉണ്ട്. ഞാൻ ദൈവം അനുഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പറഞ്ഞതെല്ലാം പറഞ്ഞതേ ഒരു വാക്കിൽ ഒതുക്കിയാൽ മതി. ഒരാളിനെ പറ്റി പറയുമ്പോൾ സാക്ഷ്യമുള്ളവനാണ് എന്നുള്ളതാണ്. ദശാംശം കൊടുക്കുന്നവനാണ്. ജീവിതത്തെ കർത്താവിന് വേണ്ടി സമയം കണ്ടെത്തി കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, കർത്താവിന് വേണ്ടി ആളുകളെ നേടുന്നു എന്നുള്ളതാണ്. ഈ ടീമിൽ തന്നെ നമുക്ക് 2 പേരുണ്ട്, പ്രിയപ്പെട്ട സാംകുട്ടി, മോൻസി. മോൻസിയാണ് പാട്ട് മനോഹരമായ രീതിയിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാംകുട്ടി മറ്റ് കാര്യങ്ങളിലെല്ലാം ഉള്ള ക്രമീകരണങ്ങളാണ് അദ്ദേഹം സാംകുട്ടി ചെയ്യുന്നത്. ചങ്ങനാശ്ശേരി സ്വദേശിയാണ് സാംകുട്ടി. അവർ ഒരുമിച്ചൊരു ടീമായിട്ട് വരുന്നു. നാളെ രാവിലെ 10 നമുക്കൊരു ആരാധന, ഒരു ഇതുപോലെ തന്നെ ഒരു വചന ശുശ്രൂഷയുണ്ട്. നാളെ പുല്ലാട്ട് അനിയം കുഞ്ചാനാണ് രാവിലെയും വൈകുന്നേരവും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. അവരദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുശേഷ പ്രവർത്തകനാണ്. എനിക്ക് നമ്മുടെ പള്ളി നേരത്തെ വന്നിട്ടുണ്ടാവും, എനിക്കറിയില്ല, വന്നിട്ടുണ്ടാവും. അപ്പോൾ നാളെ രാവിലെയും വൈകിട്ടും അനിയം കുഞ്ചാനാണ് നാളത്തെ ശുശ്രൂഷ അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. നാളെ രാവിലെ 10 ആളുകൾ വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കഴിയുന്നിടത്തോളം ആളുകൾ, സ്ത്രീ പുരുഷന്മാർ, അങ്ങനെ എല്ലാവരും ചേർന്ന് രാവിലെ 10 വരണം. വൈകുന്നേരം 6:30 ഇതുപോലെ തന്നെ നമുക്ക് കൺവെൻഷൻ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഒന്ന് ഓർപ്പിക്കട്ടെ. ഇവിടെ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞു, നമ്മുടെ UNSEC ആഭിമുഖ്യത്തിൽ ഒരു ബുക്ക് സ്റ്റോള് നമ്മൾ ഉണ്ട്. നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്ത പോലെ തന്നെ ക്രിസ്തീയ കീർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളൊക്കെ നമ്മുടെ വീട്ടിലില്ലാത്തതായിരിക്കത്തില്ല, നല്ല പുതിയ വേർഷൻസൊക്കെ വന്നിട്ടുണ്ടല്ലോ, പുതിയ തിരുമേനിമാരുടെ പേരൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് അതൊക്കെ അറിയാൻ മേത്തവർക്ക് വാങ്ങിക്കാനായിട്ടൊക്കെ ഒരു അവസരം അതിനകത്തുണ്ട്. അത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും
ഒത്തിരി ആളുകളുടെ സഹായവും പ്രാർത്ഥനയും പിന്തുണയൊക്കെ ദിവസങ്ങളിലൊക്കെ ലഭിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായ സന്തോഷവും നന്ദിയും ഞാൻ ഈ സമയത്ത് പറയട്ടെ. ഞാൻ അധികം സമയം എടുക്കുന്നില്ല, കാരണം നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ദൈവവചനം കേൾക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് 8:30 ആകുമ്പോഴത്തേനും നമ്മുടെ മീറ്റിംഗ് അവസാനിക്കും. അതാണ് അങ്ങനെ ഒരു ക്രമീകരണമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെറുതെ വലിച്ചു നീട്ടി പോകേണ്ട ആവശ്യമില്ലല്ലോ. വളരെ സന്തോഷത്തോടെ നമ്മുടെ പള്ളിയിൽ ഇത്രയും ആളുകൾ എല്ലാവരും ദൈവത്തിനോട് ദൈവവചനത്തോടുള്ള സ്നേഹമാണ്, കർത്താവിനോടുള്ള സ്നേഹമാണ്, എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഞാൻ കഴിയുന്നത്രോളം ആളുകൾ ഇതിനകത്ത് കയറിയിരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം നാളെയും ഇതുപോലെ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും എന്നുള്ള വേർതിരിവൊന്നും ആവശ്യമില്ല, സ്ഥലം ഉള്ളടത്തിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു ആരാധനയിൽ നമ്മൾ അവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറഞ്ഞാൽ ആ ഒരു അനുഗ്രഹം കിട്ടത്തില്ല. നമ്മൾ ചുമ്മാ അവിടെ ഇവിടെ ചെതറി ചെതറി നിൽക്കരുത്. അതുകൊണ്ട് ഞാൻ വെളിയിലുള്ള ആളുകൾ ഞാൻ നിങ്ങൾ അകത്തോട്ട് കയറിയെങ്കിലേ ഈ ആ നമുക്കെന്താ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആ അനുഗ്രഹം നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അകത്തോട്ട് കയറി വാ, അകത്തോട്ട് കയറി വാ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ സാധാരണ ഞാൻ പറയത്തില്ല, എന്നാലും അകത്തോട്ട് കയറി വരാം. ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്നത്തിൻ്റെ കൂടെ നിൽക്കണമെന്നുള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ പറയുന്നത്. എല്ലാം നാളെ ഇതുപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഫോളോവേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ടീമിനെ, പ്രിയപ്പെട്ട സാജു സാറിനെ, പ്രിയപ്പെട്ട സാംകുട്ടിയെ, മോൻസിയെ, എല്ലാവരെയും വളരെ വളരെ സന്തോഷത്തോടെ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഇപ്പോൾ ദൈവവചനത്തിൽ നിന്ന് ഇപ്പോഴേ സംസാരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് മാറകട്ടെ. വന്നിയ ബഹുമാനപ്പെട്ട അച്ഛൻ, കത്തദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, പരിശുദ്ധ ദേവാലയത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഞങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ട് എൻ്റെ സാക്ഷ്യമൊക്കെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെയുള്ള സന്ദേശങ്ങളായിരുന്നു നേരത്തെയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ കഴിവതും നമ്മളെല്ലാം നിത്യതയിൽ ചെന്നെത്തണം, ഇവിടെ ഇരുന്ന് കൊട്ടിയാൽ ഒക്കത്തില്ല. അതുകൊണ്ട് വചനം പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 15:19 പറയുന്നുണ്ട്, ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിനെ വിളിച്ച് അനുഗ്രഹം വാങ്ങിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ അരിഷ്ടന്മാരത്രേ. എന്നാൽ നമുക്കൊരു നിത്യതയുണ്ട്, ആ നിത്യതയിൽ നമ്മളെല്ലാം ചെല്ലണം. ജനനമെന്ന 3 അക്ഷരത്തിൽ തുടങ്ങിയാൽ മരണമെന്ന 3 അക്ഷരത്തിൽ അവിടുന്ന് കല്ലറ കൊണ്ട് അവസാനിക്കുകയല്ല, ജീവിതമെന്ന 3 അക്ഷരത്തിലൂടെ നാം എല്ലാവരും നിത്യത എന്നൊരു 3 അക്ഷരം നേടിയെടുക്കും. ജീവിതം ഒന്നേ ഉള്ളൂ, പക്ഷെങ്കിൽ നിത്യത 2 ഉണ്ട്. അത് ഒന്നുകിൽ നിത്യത നമ്മൾ നരകത്തിലായിരിക്കും, ഇല്ലെങ്കിൽ നിത്യത സ്വർഗത്തിലായിരിക്കും, വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ഈ ജീവിതമാണ് നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമുക്കെല്ലാം ജീവിതമെന്ന ഒരവസരം ഇവിടെ തരികയാണ്. അതുകൊണ്ട് ഈ അവസരത്തിലൂടെയാണ് നമ്മൾ നിത്യതയിൽ എവിടെ ചെല്ലണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരായുസ് മുമ്പിൽ, അതായത് ഈ പള്ളിയൊക്കെ തുടങ്ങിയ സമയത്തുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒന്നും അവരുടെ ലോകമെന്ന് പറയുന്ന ഈ വാളകവും ഈ ദേശവും മാത്രമാണ്. എന്നാൽ ഇന്നത്തെ തലമുറയുടെ വിരൽത്തുമ്പിലാണ് ലോകം മുഴുവനും. ഇന്നത്തെ തലമുറ കാണാത്തതുപോലെ അത്ഭുതങ്ങൾ വേറൊരു തലമുറയും കണ്ടിട്ടില്ല. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിൽ കാണാത്ത അനേക അത്ഭുതങ്ങളാണ് വെറും 100 വർഷം കൊണ്ട് ഇന്ന് നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനിയും നാം കാണാൻ പോകുന്ന ഒരു വലിയ അത്ഭുതമാണ് കർത്താവിൻ്റെ 2-ാമത്തെ വരവ്. അത് ഈ തലമുറയിൽ കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വേദവാക്യം, 100 ആണ്ടുകൾ പഴക്കമുള്ള ദൈവത്തിൻ്റെ വചനം, നിറഭേദങ്ങളില്ലാത്ത ദൈവത്തിൻ്റെ വചനം, 100 ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ദൈവത്തിൻ്റെ വചനം, 100 ആത്മാക്കളെ ആഴത്തിൽ വലിച്ചെടുത്ത ദൈവത്തിൻ്റെ വചനം. ഇന്ന് രാത്രി പ്രഘോഷിക്കുവാൻ എന്നെ നിർത്തിയതിനായ ആദ്യമേ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇന്ന് കുറിവാക്യമായിട്ട് വായിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നാളും നാഴികയും അറിയായികയാൽ നിങ്ങൾ ഉണർന്ന് ഇരിപ്പീൻ. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകളെ അടച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വന്നതുകൊണ്ടാകുന്നില്ല, ലുധിയാണ്ട് ഹൃദയത്തെ കർത്താവ് തുറന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് ഹൃദയം തുറക്കണം. അതിന് സങ്കീർത്തനക്കാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിയുടെ യാമത്തിനായി സ്തോത്രം.
പ്രിയ പൊന്നുപിതാവേ, അടിയൻ അല്പനിമിഷം തിരുസന്നിധിയിൽ നിൽക്കട്ടെ. അടിയന് മാനുഷികമായി ഒന്നും പറയുവാനില്ല. ഉന്നതത്തിൽ നിന്ന് ജീവൻ്റെ വചനമാകുന്ന അപ്പത്തെ അടിയൻ്റെ നാവിൽ തരണം. വാരി വിതറുവാൻ ദൈവം സഹായിക്കണം. കേൾക്കുന്ന വചനം ഹൃദയത്തിൽ തൂകിപ്പോകാതെ നാളത്തെ വിശുദ്ധ ജീവിതത്തിനും സമർപ്പണത്തിനും നിത്യതയ്ക്കുമായി തീരുവാൻ ദൈവം ഞങ്ങളെയെല്ലാം സഹായിക്കണം. മഹത്വമെല്ലാം പൊന്നു തിരുമേനിക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകരക്ഷകനായി ഭൂമിയിൽ കടന്നു വന്ന കർത്താവായ യേശു തൻ്റെ 30-ാമത്തെ വയസ്സ് മുതൽ 33.5 തിരുവയസ് വരെ എഫ്രയീം മലനാട്ടിൽ, യഹൂദൻ മലനാട്ടിൽ നിന്നുകൊണ്ട് ദൈവരാജ്യം പ്രസംഗിച്ചു. രോഗികളെ താൻ സൗഖ്യമാക്കി, മരിച്ചവരെ താൻ ഉയർപ്പിച്ചു. എന്നാൽ തൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ യേശു തമ്പുരാൻ തൻ്റെ 2-ാമത്തെ വരവിനെക്കുറിച്ചും, തൻ്റെ 2-ാമത്തെ വരവെങ്കിൽ ആരെല്ലാം നിത്യതയിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്നും ആരെല്ലാം നിത്യനരകത്തിലേക്ക് പോകുമെന്നും യേശു തമ്പുരാൻ പഠിപ്പിച്ചുകൊണ്ട് 3 ഉപമയിലൂടെ തരുന്ന മുന്നറിയിപ്പാണ് മത്തായി സുവിശേഷം 25-ാം അധ്യായം. 1-ാമത്തെ ഉപമ 1 മുതൽ 13 വരെയാണ്. അത് സമയം അറിയിക്കാതെ കടന്നു വരുന്ന ഒരു മണവാളൻ. 2-ാമത്തെ ഉപമ 14 മുതൽ 30 വരെയാണ്. ഒരു യജമാനൻ, സമയം അറിയിക്കാതെ കടന്നു വരുന്ന ഒരു യജമാനൻ. അത് 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് കൊടുത്തിട്ട് ദൂരദേശത്ത് പോകുന്നു. എന്നാൽ അവിടുന്ന് സമയം അറിയിക്കാതെ കടന്നു വരുന്നു. ഇനി 3-ാമത്തെ ഉപമ എന്ന് പറയുന്നത് 31 മുതൽ 46 വരെയാണ്. സമയം അറിയിക്കാതെ കടന്നു വരുന്ന ഒരു ന്യായാധിപൻ. ഈ 3 ഉപമയും തരുന്ന സന്ദേശം, 1-ാമത്തെ ഉപമ നമുക്കറിയാം, 10 കന്യകമാർ മണവേളനെ വരവേൽക്കാൻ കാത്തിരുന്നു. എന്നാൽ 10 പേരിൽ 5 പേർ ബുദ്ധികെട്ടവരായി. അതാ മണവാളൻ അവരെ തള്ളിക്കളഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവരെ ദണ്ഡത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. 5 പേരെ അതാ താൻ മണിയറയിലേക്ക് പ്രവേശിപ്പിക്കുന്നു, തൻ്റെ രാജ്യത്തിലേക്ക് എടുക്കുന്നു. എന്നാൽ 2-ാമത്തെ ഉപമയിലൂടെ 13, 14 മുതൽ 30 വരെയുള്ള വാക്യം, 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് കൊടുത്തിട്ട് ദൂരദേശത്ത് പോയിട്ട് യജമാനൻ വന്ന് കണക്ക് ചോദിക്കുമ്പോൾ 5-ഉം 2-ഉം താലന്ത് നേടിയവർ അത്രയും കൂടെ നേടി തിരിച്ചു കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞ വാക്കാണ്, നന്ന്, നല്ലവനും വിശ്വസനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസനായിരിക്കാൻ നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയണം, എൻ്റെ രാജ്യത്തിലേക്ക്, എൻ്റെ സന്തോഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. എന്നാൽ 1 താലന്ത് കൊടുത്തവൻ, ഈ യജമാനൻ വിതറിക്കാത്തടത്തു നിന്ന് കൊയ്യുന്നവൻ, വിതറാത്തടത്തു നിന്ന് ചേർക്കുന്ന കഠിന മനുഷ്യനെന്നറിഞ്ഞ് ഭയപ്പെട്ടവൻ്റെ താലന്ത് നഷ്ടപ്പെടുത്താതെ കുഴിച്ചിട്ടു. എന്നാൽ ഈ യജമാനൻ അവനെ വിളിച്ചത് 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, ദുഷ്ടൻ, മടിയൻ. എന്നിട്ട് 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളക, അവിടെ കരച്ചിലും പല്ലുകടിയും. നരകത്തിലേക്ക് അവനെ തള്ളിക്കളയുന്നു. 3-ാമത്തെ ഉപമയാണ് ഇതാ, അവിടുന്ന് തേജസ്സിൻ്റെ സിംഹാസനത്തിൽ മനുഷ്യപുത്രൻ കടന്നു വരുന്നു. ഇടയും ചെമ്മരിയാളുകളുടെയും കോലാടുകളെയും ഇടത്തും വലത്തും തിരിക്കുന്നത് പോലെ തിരിക്കുന്നു. വലത്തുള്ളവരോട് പറയുന്നു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എൻ്റെ ഇതാ നിത്യരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. എന്നാൽ 41 മുതൽ വായിക്കുമ്പോൾ അതാ ഇടത്തുള്ളവരോട് പറയുന്നു, ശപിക്കപ്പെട്ടവരെ, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് അവരെ തള്ളിക്കളയുന്നു. അപ്പോൾ 3 ഉപമയിലൂടെ നമ്മോട് ദൈവം പറയുകയാണ്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട് പൈതലേ. അതുകൊണ്ട് നമുക്ക് ഈ ഉപമയിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നാം ഈ ഉപമയിലൂടെ നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായി നിത്യതയിൽ ദൈവത്തോട് കൂടെ ഇരിക്കണം. അതുകൊണ്ട് ദൈവം ചില മുന്നറിയിപ്പുകൾ തരികയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആദ്യത്തെ ഉപമയാണ് നിങ്ങളുമായി സംസാരിക്കുവാൻ ഏറ്റെടുത്തിരിക്കുന്നത്. 1-ാമത്തെ ഉപമ വളരെ സുപരിചിതമാണ്. 10 കന്യകമാർ മണവാളനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നു. 5 പേർ ബുദ്ധികെട്ടവരായി, അവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരേ ബെഞ്ചിലിരുന്ന് ഒന്നിച്ച് കൈകൊട്ടി പാടിയ കന്യകമാരാണ്. പക്ഷെങ്കിൽ എന്ത് ചെയ്യാം, 5 പേരെ ഈ മണവാളൻ ഉപേക്ഷിച്ച് കളയുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ബുദ്ധികെട്ട കന്യകമാർക്ക് സംഭവിച്ച പരാജയം നമുക്ക് സംഭവിക്കരുത്. നമുക്ക് സംഭവിച്ചാൽ നമ്മളെയും ദൈവം തമ്പുരാൻ അന്ന് കാര്യം തീർക്കുന്ന നാളിൽ പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ ഈ പള്ളിയിൽ വന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മെ തള്ളിക്കളയാനിടയാകരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ബുദ്ധികെട്ട കന്യകമാർക്ക് സംഭവിച്ച 4 പരാജയം നിങ്ങളുമായി
പങ്കുവെച്ച് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമതായി, 10 കന്യകമാരാണ് കർത്താവ് അല്ലെങ്കിൽ മണവാളനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത്. നമ്മളെല്ലാം ആത്മ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നവരാണ്. എന്നാൽ ഒന്നാമതായി ഇവർക്ക് സംഭവിച്ച പരാജയം, ഇവർ വിളക്കെടുത്തു, തിരിയെടുത്തു, തീയെടുത്തു, എല്ലാം എടുത്തു, പക്ഷെങ്കിൽ ഇവർ വിളക്കിൽ എണ്ണയുണ്ടോ എന്നൊരു പരിശോധന ഇവർ നടത്തിയില്ല. എന്താണ് ഇതിലൂടെ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്? ഇന്ന് രാത്രി നമ്മളോട് പറയാണ്, പൈതലെ, നീ ആത്മ മണവാളനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണെങ്കിൽ നീ ഓരോ ദിവസവും പരിശോധിക്കണം. എന്തു പരിശോധിക്കണം? നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഇത് വിളക്കാണ്, നമ്മെ തന്നെ പരിശോധിക്കണം. ഇന്ന് പലപ്പോഴും നാം മറ്റുള്ളവരെ പരിശോധിക്കുന്നവരാണ്, മറ്റുള്ളവരെ പരിശോധിച്ച് അവരുടെ കുറവുകളെല്ലാം കണ്ടെത്തുന്നവരാണ്. എന്നാൽ ബൈബിൾ നമ്മളോട് പറയുന്നു, മറ്റുള്ളവരുടെ കുറവുകളല്ല കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു 139 സംഗീതം 24 വാക്യത്തിൽ, വ്യസനത്തിൻ്റെ മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വതമായ മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. അപ്പോൾ ദാവീദ് തൻ്റെ കുറവ് നോക്കുകയാണ്. എന്നാൽ ഗലാത്തിലേഖനം 6:4 വാക്യത്തിലൂടെ അപ്പോസ്തലനായ പൗലോസിലൂടെ നമ്മളോട് പറയുന്നു, ഓരോരുത്തരും താൻ താൻ്റെ പ്രവൃത്തികൾ ശോധന ചെയ്യട്ടെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തികൾ ശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും ശോധന ചെയ്യണം. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, വേദപുസ്തകത്തിലെ ഒരു കൊച്ചു വേദപുസ്തകമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. 66 അധ്യായങ്ങൾ അടങ്ങിയ പുസ്തകം. ഈ പ്രവാചകൻ ഏറ്റവും വലിയ പ്രവാചകനാകാനുള്ള കാരണം എന്താണ്? അതുമാത്രമല്ല, ഈ പ്രവാചകൻ ആദ്യത്തെ 5 വായിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റം മാത്രം ചുമത്തിക്കൊണ്ടിരുന്ന ഒരു പ്രവാചകൻ. അതെവിടെയാണ്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5 വായിക്കാമെങ്കിൽ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് 6 അയ്യോ കഷ്ടമെന്ന് വിളിച്ച് പറയുന്നത്. 5:8 ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇതാ തങ്ങൾക്ക് തന്നെ ദേശത്തിൻ്റെ മധ്യത്തിൽ പാർക്കേണ്ടതിന് വയലോട് വയൽ ചേർക്കുന്നവനെ, വീടോട് വീട് ചേർക്കുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം. ഇതാ 11 വാക്യം പറയുന്നു, 18-19 വാക്യം പറയുന്നു, വ്യാജപാശം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുന്നതുപോലെ പാപത്തെയും വലിച്ചു കുടിക്കുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം. 20 വാക്യം പറയുന്നു, നന്മയെ തിന്മയാക്കുകയും തിന്മയെ നന്മയാക്കുകയും ഇരുളിനെ വെളിച്ചമാക്കുകയും വെളിച്ചത്തെ ഇരുളാക്കുകയും കയ്പിനെ മധുരമാക്കുകയും മധുരത്തെ കയ്പാക്കുകയും ചെയ്യുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം. 21 വാക്യം പറയുന്നു, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളെന്നും തങ്ങൾക്ക് തന്നെ വിവേകികളെന്നും തോന്നുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം. 23 വാക്യം പറയുന്നു, ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം. ഇതെല്ലാം കഷ്ടം എനിക്കല്ല, നിനക്കാണ് കഷ്ടം. മറ്റുള്ളവനെ നോക്കിക്കൊണ്ട് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 6 ഉസ്യാവ് രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് എന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന ഞാൻ കണ്ടു. 6 ചിറകുള്ള സാറാബുകൾ 2 പാദം മറിച്ച്, 2 മുഖം മറിച്ച്, 2 പറന്നും കൊണ്ട് പരിശുദ്ധനും നാത്തുപാടുന്നു, ഉമ്മറപ്പടികൾ ഇളകുന്നു, ആലയം പുകകൊണ്ട് പൊങ്ങുന്നു. 5 അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം. ഇതുവരെ എനിക്കല്ലായിരുന്നു കഷ്ടം, മറ്റുള്ളവരായിരുന്നു കഷ്ടം. ഇപ്പോഴാണ് മനസ്സിലായത്, അവരല്ല കഷ്ടം, ഞാനാണ് കഷ്ടം. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ളൊരു മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിനിടയിൽ വസിക്കുന്നു, എൻ്റെ കണ്ണ് എൻ്റെ ദൈവത്തെ കണ്ടുവല്ലോ. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇതുവരെ മറ്റുള്ളവരെ കുറ്റം ചുമത്തി അയ്യോ കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകൻ ദൈവത്തെ കണ്ടപ്പോഴാണ് മനസ്സിലായത്, അവരല്ല കഷ്ടം, ഞാനാണ് കഷ്ടമെന്ന് പറഞ്ഞ് തൻ്റെ കുറവുകൾ ദൈവസന്നിയിൽ ഏൽപ്പിച്ചപ്പോൾ അടുത്ത വാക്യം പറയുന്നത് എന്താണ്? ദൈവം ഒരു ദൂതനെ അയച്ചൊരു കുടിലെടുത്തുകൊണ്ട് ഒരു തീക്കനൽ കൊണ്ട് അവൻ്റെ നാവിന്മേൽ തൊടുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, 7 അവൻ്റെ പാപവും അകൃത്യവും നീങ്ങിപ്പോകുന്നു. അതുകൊണ്ട് എന്നിട്ട് ദൈവം ചോദിക്കുന്നു, ഇനി എനിക്ക് വേണ്ടി ആർ പോകുന്നു? പോകും. അപ്പോഴാണ് യെശയ്യാ പറയുന്നത്, അടിയനിതാ അടിയനെ അയക്കണമേ. അപ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുന്നവരാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഭാര്യ ഭർത്താവിൻ്റെ കുറ്റം കണ്ടുപിടിക്കും, ഭർത്താവ് ഭാര്യയുടെ കുറ്റം കണ്ടുപിടിക്കും, അമ്മായിമ്മ മരുമകളുടെ കുറ്റം കണ്ടുപിടിക്കും, മരുമകൾ ആരുടെ കുറ്റം കണ്ടുപിടിക്കും? അമ്മായിമ്മയുടെ കുറ്റം കണ്ടുപിടിക്കും. ഇനി പള്ളിക്കാരെല്ലാവരും കൂടെ കമ്മറ്റിക്കാരുടെ കുറവ് കണ്ടുപിടിക്കും. ഇനി പള്ളിക്കാരും കമ്മറ്റിക്കാരും കൂടെ ആരുടെ കുറവ് കണ്ടുപിടിക്കും? അച്ഛ, പറയാൻ ഒരു മടിയില്ല കേട്ടോ. അപ്പോൾ ഓർത്തു നോക്കിയാൽ, നമ്മുടെ പണി ഇതാണ്,
ആ സേവ്യാസംഘത്തിന് വന്നാലും പ്രാർത്ഥനയ്ക്ക് വന്നാലും ഇടവേഴ്ചന് വന്നാലും നമ്മളെല്ലാം ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന എന്താണ്? നമ്മുടെ കുറ്റമാണോ? പിന്നെ ആരുടെ കുറ്റമാ? ഇന്ന് പള്ളിയിൽ വന്നവരുടെ കുറ്റങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഓർക്കണം, ഇങ്ങനെ കുറ്റം പറയുന്നവനെ ദൈവം വിളിക്കുന്നത് എന്താണ്? നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ അന്യനെ വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾ അളക്കപ്പെടും. സ്വന്തം കണ്ണിൽ കോലിരിക്കുമ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് അന്വേഷിക്കുന്ന എന്തിന്? എന്നിട്ട് 5-ാമത്തെ വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. കപട ഭക്തിക്കാരെ, നിങ്ങൾ സ്വന്തം കണ്ണിലിരിക്കുന്ന കോൽ ആദ്യം എടുത്തു കളഞ്ഞിട്ട് പോയി. അപ്പോൾ ഓർക്കണം, സ്വർഗത്തിലെ ദൈവം പറയുന്നു, പൈതലെ, ആത്മ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ നാം മറ്റുള്ളവരുടെ കുറവല്ല കണ്ടുപിടിക്കേണ്ടത്, നമ്മുടെ കുറവ് കണ്ടുപിടിക്കണം. ഈ അടുത്ത ഞായറാഴ്ച നമ്മൾ ഇതാ തിരുവത്താഴത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇതാ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കാൻ വരുന്നതിന് മുമ്പേ നാം നമ്മെ തന്നെ പരിശോധിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. അതെവിടെയാണ്? 1 കൊരിന്ത്യലേഖനം 11-ാം അധ്യായം 27-29 വാക്യം. 1 കൊരിന്ത്യർ 11:27, അയോഗ്യമായി ഈ അപ്പത്തിൻ്റെയും ഈ പാനപാത്രത്തിലും കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനായി തീരും. മനുഷ്യൻ എന്ത് ചെയ്യണം? തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കായികയാൽ തനിക്ക് തന്നെ എന്ത് കുടിക്കുന്നു? ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കാതെ മറ്റുള്ളവൻ്റെ കുറവും കണ്ടുപിടിച്ച് ഇതാ പ്രിയപ്പെട്ടവരെ തിരുവത്താഴത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശിക്ഷയാണ് തിന്നുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മത്തായി സുവിശേഷം 5:24, പൈതലെ, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ഇതാ നിന്റെ സഹോദരനോട് പോയി നിരന്നിട്ട് വന്ന് ബലി അൽപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും നമ്മുടെ കുറവുകളെ ആത്മ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിനെ വരവേൽക്കാൻ കാത്തിരിക്കുമ്പോൾ നാം ഓരോ ദിവസവും നമ്മെ തന്നെ പരിശോധിക്കണം. എന്നാൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കുന്നതിന് കാരണമെന്താണ്? അതിന് കാരണമുണ്ട്. അതായത്, ഇതാ വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുറവ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം, അവൻ ദൈവത്തെ കണ്ടപ്പോഴാണ് പറഞ്ഞത് ഞാൻ അയ്യോ കഷ്ടം. ഇനി സക്കായി ദൈവത്തെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, എന്താ പറഞ്ഞത്? അയ്യോ ഞാൻ അധികമായി വാങ്ങിയത്. അപ്പോൾ അധികമായി വാങ്ങി എന്നാണ് പറഞ്ഞത്. 4 ഇരട്ടി മടക്കി കൊടുക്കാം. യാക്കോബ് യാവോക്ക് നദിയുടെ തീരത്ത് അനുഗ്രഹത്തിന് വേണ്ടി മല്ലടിച്ചപ്പോൾ യാക്കോബിനോട് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ദൈവത്തെ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഞാനാണ് ഉപായി, വഞ്ചകൻ, കുതികാൽ വെട്ടിവൻ. അപ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ ദൈവം വചനമാണ്. യോഹന്നാൻ സുവിശേഷം 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമാണ്, വചനം. അപ്പോൾ ഈ വചനം നമ്മുടെ ഉള്ളത്തിൽ വേണം. അതാണ് എണ്ണ. എണ്ണ എന്തിനെ കാണിക്കുന്നു? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, വചനത്തെ കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ കുറവുകൾ അന്വേഷിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്താ അന്വേഷിക്കുന്നതെന്ന് അറിയാമോ? അതാ യോഹന്നാൻ സുവിശേഷം 16:8 വാക്യം പറയുന്നു, ഒരുവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എന്ത് വരും? അവന് ബോധം വരും. അപ്പോൾ പാപം എന്താണ്? മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടുപിടിക്കുന്നത് പാപമാണ് എന്ന് മനസ്സിലാകുമ്പോൾ അവൻ അവൻ്റെ കുറവ് കണ്ടുപിടിക്കും. അതുകൊണ്ട് നാം എണ്ണ കരുതണം ഈ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പണ്ടൊരിക്കലൊരു പാട്ടുകാരൻ ചോദിച്ചു, എണ്ണയുണ്ടോ? ഉണ്ടോ? നമ്മളോട് ചോദിച്ചേ ഉള്ളൂ, നമ്മൾ ഉത്തരവൊന്നും പറഞ്ഞില്ല അല്ലേ. നമ്മളോടെല്ലാം ചോദിക്കുകയാണ്, എണ്ണയുണ്ടോ? നെൻവിളക്കിൽ നമ്മളെല്ലാം ദൈവത്തിൻ്റെ വിളക്കാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിൽ ഈ എണ്ണ നമുക്ക് വേണം, ഈ പരിശുദ്ധാത്മാവ് വേണം. ഞാൻ പറയും പ്രിയപ്പെട്ടവരെ, 27 വർഷം മുമ്പ് വരെ ലോകത്തിൻ്റെ പാപവും ചുമന്ന് പാപം എന്താണെന്ന് പോലും അറിയാതെ വലിച്ചു കുടിച്ച് ജീവിച്ചവൻ. എന്നാൽ തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എവിടെയെല്ലാം പോകാതിരിക്കണം, എവിടെ പോകണം, എന്ത് പറയണം, എന്ത് പറയരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ എണ്ണ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
അതെങ്ങും കടയിൽ ചെന്ന് മേടിക്കാൻ കിട്ടുന്നതല്ല ഈ എണ്ണ. ഈ എണ്ണ വേണമെങ്കിൽ യേശു പറഞ്ഞു, എന്താണ് യേശു പറഞ്ഞു? യോഹന്നാൻ സുവിശേഷം 16:7 പറഞ്ഞു, ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയില്ലെങ്കിൽ ആര് വരത്തില്ല? പരിശുദ്ധാത്മാവ് വരത്തില്ല. ഞാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. ആ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തരുന്നത്. അപ്പോൾ യേശു പോകുമ്പോഴേ ഈ എണ്ണ കിട്ടത്തുള്ളെന്നാണ് യേശു പറഞ്ഞത്. ഇനി യേശു പോകാൻ നേരത്ത് എന്താ പറഞ്ഞ നമുക്ക് നോക്കാം. അപ്പോസ്തലപുത്രരുടെ പുസ്തകം 1:4 യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് യേശു പറയാണ്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഏതാണ് വാഗ്ദത്തം? ഞാൻ പോകുമ്പോൾ ഒരു പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം ഞാൻ തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെയാണ് അപ്പോസ്തലപുത്രരുടെ പുസ്തകം 2 പഠിക്കുമ്പോൾ അവിടെ ഇതാ മർക്കോസിൻ്റെ മാളികയിൽ അവർ 120 അവർ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങി. ഒരു ദിവസം, രണ്ട് ദിവസം, രണ്ട് ദിവസം, അഞ്ച് ദിവസമായി, അഞ്ച് ദിവസം, ഏഴ് ദിവസമായി, ഏഴ് ദിവസം, എട്ട് ദിവസമായി, 9 ഒന്നും കിട്ടിയില്ല. 10 വന്നപ്പോൾ അത് പെന്തക്കോസ് നാളായിരുന്നു. യെരുശലേം ദേവാലയത്തിൽ പെന്തക്കോസ് നാളായിരുന്നു അത്. അപ്പോഴാണ് അവിടെ എന്ത് സംഭവിച്ചു? അപ്പോസ്തലപുത്രരുടെ പുസ്തകം 2:1 വായിക്കുന്നു, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കം, അവർ ഇരുന്നിടം മുഴുവനും ഇതാ മുഴങ്ങി. അവർ ഇരുന്നിടം മുഴുവനും, എന്നിട്ട് പറയുകയാണ്, അഗ്നിജ്വാല പോലെ പിളന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അവരിരുന്നവരുടെ മേൽ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ ഓർക്കണം, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കാൻ സമയം കണ്ടെത്തണം. ഇന്ന് മനുഷ്യന് ആധുനിക മനസ്സിന് സംഭവിച്ച പരാജയം, ദൈവസന്നിധിയിൽ ഇരിക്കാൻ മനുഷ്യന് സമയമില്ല. യേശു തമ്പുരാൻ തന്നെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മത്തായി സുവിശേഷം 11:28 എന്താണ്? ആർക്കും അറിയത്തില്ലേ, ഞാൻ തുടങ്ങി തരാം. അധ്വാനിക്കുന്നവരും അണ്ട, ഇതാണ് മാർത്തോമാക്കാരുടെ ഗുണം. എന്ത് ചെയ്യണം? ഒന്ന് തുടങ്ങിക്കൊടുക്കണം. തുടങ്ങിക്കൊടുത്താൽ ബാക്കി പറഞ്ഞോളൂ. 50 മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ പെർക്കിൻസ് ഇഞ്ചിനുള്ള വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചിലത് തണുത്ത് കഴിഞ്ഞാൽ എടുക്കത്തില്ല. എന്നാൽ എന്ത് ചെയ്യണം? ഒന്ന് തള്ളിക്കൊടുക്കണമായിരുന്നു. പ്രിയപ്പെട്ടവരെ ഓർത്ത് നോക്കുക. എന്നാൽ നമുക്ക് ആ വാക്യം അറിയത്തുള്ളൂ. അടുത്ത വാക്യം പ്രധാനപ്പെട്ട വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെയും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്ത് രസമായി വാക്യം കേൾക്കാൻ അല്ലേ. പക്ഷെ അടുത്ത വാക്യം എന്താണ്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റ് എന്നോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. അപ്പോൾ യേശുവിൻ്റെ പാദാന്തികത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യണം? പഠിക്കണം. അതാ യേശുവിൻ്റെ പാദാന്തികത്തിൽ ചെന്നാൽ എന്താ പഠിപ്പിക്കുന്നത്? യേശു പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 7:37, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. എന്ത് പറഞ്ഞു? ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പ്രകാരം ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യേശു തമ്പുരാൻ കുട്ടകത്തിൽ ഉത്സവം നടക്കുമ്പോൾ, പെരുന്നാൾ നടക്കുമ്പോൾ, ഇതാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാരമൺ കൺവെൻഷന് പണ്ട് സ്റ്റേറ്റ് ബാങ്കുകാർ കുട്ടകത്തിൽ കുറേ വെള്ളം എടുത്ത് വെക്കും, എന്നിട്ട് കുറേ നാരിങ്ങ ഇടും, എന്നിട്ട് കുറച്ച് പൻസാര ഇടും, എന്നിട്ട് എല്ലാവരെയും വിളിക്കും. എന്ത് പറയും? വന്ന് കുടിച്ചോ, ക്ഷീണം. യേശു ഇങ്ങനെ കുട്ടകത്തിൽ കുറേ വെള്ളം എടുത്ത് വെച്ചിട്ട് പറഞ്ഞതല്ല. യേശു പറഞ്ഞ, ദാഹിക്കുന്നവനല്ല എൻ്റെ അടുക്ക വാ, നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഉത്സവത്തിൻ്റെ അവസാന ദിവസം വരെ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ എൻ്റെ അടുക്ക വന്ന് എൻ്റെ തിരുവായി മൊഴികളാകുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ വെള്ളം നിങ്ങൾ വാരി കോരി കുടിച്ചാൽ നിങ്ങൾ ചെല്ലുന്നിടം ചലിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയും, 1996 അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ഗുണവും ഇല്ലാത്തവനായി, പ്രിയപ്പെട്ടവരെ, ജീവിതമെല്ലാം തകർന്ന് വെറുതെ ഒരു മൂലയിലിരുന്നവൻ, കൃപയാൽ തമ്പുരാനെ രക്ഷകനായി സ്വീകരിച്ച് 1996 2001 5 എവിടെയെല്ലാം വചനമുണ്ടോ അവിടെയെല്ലാം ഞാൻ ഓടാൻ തുടങ്ങി. ദാഹത്തോടെ ഓടി ദൈവവചനം കേൾക്കുവാൻ. അത് മാർത്തോമക്കാരാണോ ജാക്കോബക്കാരാണോ പെന്തക്കോസ്തുകാരാണോ ബ്രദറുകാരാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല.
യേശുവിനെ എവിടെല്ലാം വാരിക്കോരി കൊടുക്കുന്നുണ്ട് അവിടെയെല്ലാം ഞാൻ പോയി വാരിക്കോരി കുടിച്ചു. എന്നാൽ യേശു പറഞ്ഞിട്ടുണ്ട്, ദാഹത്തോടെ എൻ്റെ അടുക്കൽ വന്ന് കുടിച്ചാൽ അവനെ ഞാൻ ചലിക്കുന്ന പ്രാണിയാക്കും. ഇത് എന്നിൽ നിവർത്തിച്ചത് 2002 ആയപ്പോൾ എൻ്റെ തമ്പുരൻ പറഞ്ഞു, 1 കൊരിന്ത്യർ 1:27, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ചില ബോഷന്മാരെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ചില ബലഹീനരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് എന്നോട് പറയുകയാണ് ദൈവം തമ്പുരാൻ, പൈതലെ നീ എഴുന്നേറ്റു, നിന്റെ നാവിൽ ആർക്കും കൊടുക്കാത്ത വചനം ഞാൻ നിന്റെ നാവിൽ തന്നോളാം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയാണ് ഈ പൊട്ടൻ തുടങ്ങിയത്. എന്നാൽ ഞാൻ പറയും, ഇന്ന് പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 22 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങി. എന്നെ അയ്യൂരിൻ്റെ ഗ്രാമത്തിൽ കറങ്ങി നടന്നവനെ ഞാൻ പറയും, 3 വൻകരകളിൽ എന്നെ ദൈവം ഓടിച്ചു ഈ തിരുവചനവുമായിട്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എത്ര സമയം ഈ വചനത്തിൻ്റെ കീഴിൽ താണിരിക്കാൻ സമയം കണ്ടെത്താറുണ്ട്? ഇനി നമുക്ക് ദാവീദിനോടൊന്ന് ചോദിക്കാം. ദാവീദിനെ ഇസ്രായേലിൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോല് കൊടുത്ത് അധികാരത്തിൻ്റെ 2-ാമത്തെ രാജാവാക്കി തീർത്തു. എന്നാൽ ദാവീദ് നമ്മോട് പറയും, എൻ്റെ അപ്പൻ്റെ പേര് ഈശായി എന്നാണ്, എൻ്റെ വീട്ടിൽ 7 സഹോദരങ്ങൾ മൂത്തവരുണ്ട്, അവരൊക്കെ നല്ല എൻട്രൻസ് കോച്ചിങ് ബുദ്ധിയുള്ളവരായിരുന്നു, അവരെയൊക്കെ നല്ല പട്ടാളത്തിലും അവിടെയൊക്കെ വിട്ടു, എനിക്ക് ഒരു യോഗ്യത എൻ്റെ അപ്പൻ കണ്ടില്ല, ഞാനൊരു പൊട്ടനാണെന്ന് കണ്ടപ്പോൾ എന്നെ ആടിനെ മേയ്ക്കാൻ വിട്ടു. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറഞ്ഞത്, 27-ാം സങ്കീർത്തനം 10-ാം വാക്യം, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ടു. എന്താണ് കാണാൻ കാരണം? ഞാൻ പറയും, ദാവീദ് മിണ്ടാപ്രാണിയും കൊണ്ട് ആടിനെയും കൊണ്ട് പോകുമ്പോൾ അവൻ പോയി ആടിനെ വിട്ടിട്ട് ഏതെങ്കിലും മരത്തണിൽ താണിരുന്നു കൊണ്ട് തമ്പുരാൻ്റെ തിരുവായ് മൊഴികൾ വായിക്കാനും സമയം കണ്ടെത്തി കാണും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, 40-ാം സങ്കീർത്തനം 1:2 വാക്യത്തിൽ, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, നാശകരമായി കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറയിൽ നിർത്തി, എൻ്റെ വായിലൊരു പഴയ പാട്ട് തന്നു എന്നല്ല, എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാം? തമ്പുരാൻ്റെ സന്നിധിയിൽ പാദാന്തികത്തിൽ ഇരിക്കാൻ ആര് സമയം കണ്ടെത്തും, അവന് ദൈവം പുതിയ ഉറവ തുറക്കും. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം എന്നോട് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ പറയും, ഒന്നും എനിക്കറിയത്തില്ല, എടുത്ത് എഴുന്നേറ്റ് നിന്നാൽ മതി, എൻ്റെ ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഈ വചനത്തെ തരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ സമയം കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ എത്ര സമയം ഈ തിരുവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ സമയം കൊടുക്കാറുണ്ട്? ഇതാ യെശയ്യാ പ്രവാചകൻ 40:30 വിളിച്ചു പറഞ്ഞു, അനേക യൗവനക്കാർ ഇടറി വീഴുന്നു, അനേക ബാല്യക്കാർ തളന്നുപോകുന്നു. എന്നാൽ അടുത്ത വാക്യം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവനോ അവൻ ശക്തിയെ പുതുക്കും, കഴുകനെ പോലെ ചെറുകടിച്ചോരും, ക്ഷീണിച്ചു പോകാതെ ഓടും, തളന്നു പോകാതെ നടക്കും. മീഖായുടെ പുസ്തകം 7:7 ഉള്ളവരൊക്കെ അണ്ടർലൈൻ ഇട്ടണം, വല്ലപ്പോഴും വായിച്ചാൽ നല്ലതാണ്. അവിടെ മീഖായുടെ പുസ്തകത്തിൽ ഭക്തൻ പറയുന്ന ഇങ്ങനെയാണ്, ഞാനോ യഹോവയെങ്കിലേക്ക് എൻ്റെ കണ്ണുയർത്തും, എന്നെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കാത്തിരിക്കും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നിട്ട് പറയുകയാണ്, ശത്രുവായവളെ നീ എന്നെ ചൊല്ലി ചിരിക്കണ്ട, ഞാൻ വീണ് കിടന്നാലും എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും, ഞാൻ ഇരുട്ടത്തായിരുന്നാലും എൻ്റെ ദൈവം എനിക്ക് വെളിച്ചം തരും. ഇന്ന് രാത്രി വീണ് കിടക്കുന്ന, ഇരുട്ടത്ത് കിടക്കുന്ന, ഇതാ ഒരു ദൈവ പൈതൽ നോക്കി ചുറ്റുപാട് ചിരിക്കുമ്പോൾ അവർക്കൊരു ഉറപ്പുണ്ട്, തമ്പുരാൻ്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നെ ഇതിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് നമ്മുടെ ഉറപ്പ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വേദപുസ്തകം ഇരുന്ന് വായിക്കാൻ അല്പസമയം ചെലവഴിക്കണം. ഈ പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ, ദൈവ വചനം വായിക്കാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും വേർവിട്ടിരുന്ന് നിങ്ങൾ കുടുംബ പ്രാർത്ഥനയുള്ളവരായിരിക്കാം, നിങ്ങൾ പള്ളിയിൽ എല്ലാ ആഴ്ചയിലും പോകുന്നവരായിരിക്കാം, എല്ലാ സേവ്യാ സംഘത്തിനും പോകുന്നവരായിരിക്കാം, എല്ലാ പ്രാർത്ഥനക്കൂട്ടത്തിലും പോകുന്നവരായിരിക്കാം. പക്ഷെ ഇതുപോരാ, നിങ്ങൾ വീട്ടിൽ ചെന്ന് ആരുമില്ലാതെ ഒരു മുറിയിലിരുന്നു കൊണ്ട് അല്പസമയം തമ്പുരാനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ മുൻപോട്ട് പോവുകയാണ്. 1-ാമത്തെ ചിന്ത, നാം ആത്മമണവാളനായിരിക്കും ക്രിസ്തുവിനെ വരവേൽക്കണമെങ്കിൽ നാം നമ്മുടെ കുറവുകളെ പരിശോധിക്കണം.
പക്ഷേ നമ്മുടെ കുറവ് പരിശോധിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എണ്ണ വേണം. ഈ എണ്ണയ്ക്കൊറ്റ വഴിയേ ഉള്ളൂ, തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കാൻ സമയം കണ്ടെത്തണം. രണ്ടാമതായിട്ട് ഇവർക്ക് സംഭവിച്ച രണ്ടാമത്തെ പരാജയം, ആർപ്പുവിളി കേൾക്കുന്നു, മണവാളൻ വരുന്നു, എല്ലാവരും എഴുന്നേൽക്കുന്നു. എല്ലാവരും എഴുന്നേറ്റു, എന്നാൽ ബുദ്ധിഹട്ട കന്യകമാര് എണ്ണയില്ലെന്നറിഞ്ഞിട്ടും അവർ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാമില്ല എന്നറിഞ്ഞിട്ടും അവർ കത്തിക്കുകയാണ്. കത്തിക്കുന്തോറും എന്തു പോകുന്നു? കെട്ടുപോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? തിരിയൂടെ ചാരമാകുന്നു. അപ്പോൾ ഇത് രണ്ടാമതായിട്ട് ഇവർക്ക് സംഭവിച്ച പരാജയം. ഇല്ലെന്നിരിക്കെ തന്നെ ഉണ്ടെന്നുള്ള ഭാവത്തിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യാണ്? കത്തിക്കുകയാണ്. ഇന്ന് രാത്രി ആത്മീയ ഗോളത്തിലും സംഭവിച്ച പരാജയം ഇതാണ്. ഇല്ലെന്നിരിക്കെ തന്നെ ഉണ്ടെന്നുള്ളതായ ഭാവം. ഞാൻ ഓർക്കുകയാണ്, ഞായറാഴ്ച ഉച്ചയ്ക്ക് കർത്താവ് വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്തായിരുന്നു? വലിയ പാപമൊന്നും ചെയ്യാതെ കുറേ പേര് അങ്ങ് പോകും. പക്ഷെ തിങ്കളാഴ്ച വൈകിട്ട് കഴിഞ്ഞാൽ വരുന്നെങ്കിലോ? തീർന്നു. ഞായറാഴ്ച മാത്രം ഭക്തിയുടെ വേഷം കെട്ടി വരുന്നവർ അനേകർ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു 12-ാം സങ്കീർത്തനത്തിൽ, എന്താണ്? യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയുള്ള ഭക്തന്മാർ. നാം പള്ളിയിൽ വരുമ്പോൾ പള്ളിയിൽ എന്താണ് സ്വഭാവം, അതേ സ്വഭാവമായിരിക്കണം. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴും കല്യാണത്തിൻ്റെ പാർട്ടിക്ക് ചെല്ലുമ്പോഴും കൂട്ടുകാരുമൊത്ത് ജീവിക്കുമ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും ഒക്കെ ഈ ഭക്തി നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ദൈവം തമ്പുരാൻ നോക്കുന്നത് പുറമേയുള്ള വേഷമല്ല, പുറമേയുള്ള ഭക്തിയല്ല, പുറമേയുള്ള ജൽപ്പനമല്ല, പുറമേയുള്ള പ്രകടനമല്ല. അതെവിടെയാണ്? ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം 16:7 മനുഷ്യൻ മുഖത്തെ നോക്കുന്നു, എന്നാൽ ദൈവമോ എന്ത് നോക്കുന്നു? ഹൃദയത്തെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയുണ്ട് ഭക്തി? നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഇതാ ഒരു വേർപാട് വേണം. അതാണ് 4-ാം സങ്കീർത്തനം 3-ാം വാക്യം പറഞ്ഞത്, യഹോവ തൻ്റെ ഭക്തനെ എന്തിരിക്കുന്നു? വേർതിരിച്ചിരിക്കുന്നു. ഒരു ഭക്തനാണെങ്കിൽ അവനൊരു വേർപെട്ട സ്വഭാവം. എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല, എല്ലാവരോടും ഇടപെടാൻ പറ്റത്തില്ല, എല്ലായിടത്തും ഇരുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, അവർക്കൊരു വേർപെട്ട സ്വഭാവം. അതാണ് 1-ാം സങ്കീർത്തനം പറഞ്ഞത്, നിങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നിങ്ങൾ നടക്കരുത്. അപ്പോൾ ചിലരുടെ ഇടയിൽ കൂടെ നടക്കരുത്, പാപികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, എല്ലായിടത്തും പോയി ഇരിക്കരുത്, പരിഹാസിയുടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ട്? റോമാലേഖനം 12:3 പറയുന്നു, നിങ്ങൾ ഭാവിക്കേണ്ടതിന് മീതേ നിങ്ങൾ ഭാവിച്ചു വരരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭക്തി ജീവിതം എങ്ങനെയുണ്ട്? നാം നമ്മുടെ രഹസ്യ ജീവിതത്തിലെ ഭക്തി ഇന്ന് രാത്രി ഒരു ആത്മ പരിശോധന ചെയ്യണം. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ രാഗമോഹത്തോടെ അമ്മാനമാടി പാപത്തെ വലിച്ചു കുടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം വേഷം കെട്ടി പള്ളിയിൽ വന്നാലും ദൈവം പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ രഹസ്യ ജീവിതത്തെയാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം 101-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം പറയുന്നു, ഇതാ നിഗളികളോട് ഞാൻ എതിർത്ത് നിൽക്കുന്നു, ഇതാ പ്രിയപ്പെട്ട ഒരു ഉന്നത പാപവും നിഗള ഹൃദയമുള്ളവനെ ഞാൻ സഹായിക്കത്തില്ല. അതാ 1 പത്രോസ് 5:4 പറയുന്നു, ഇതാ അവിടുന്ന് സ്വർഗത്തിലെ ദൈവം ഉന്നത ഭാവമുള്ളവനെ ദൈവം തള്ളിക്കളയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ രണ്ടാമതായിട്ട് നമ്മുടെ ഭക്തി ജീവിതം, രഹസ്യ ജീവിതത്തിൽ നാം ഭക്തനായിരിക്കണം. അത് രഹസ്യമായി ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതം എപ്പോഴും ദൈവത്തോട് പ്രസാദകരമായ ജീവിതമായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം ഒരു ഭക്തൻ്റെ ലക്ഷണം ഇതാണ്. യെശയ്യാ പ്രവാചകൻ 33:15 അണ്ടർലൈൻ ഇട്ടണം, വല്ലപ്പോഴും വായിക്കുന്നത് നല്ലതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 33:15 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ നീതിയായി നടന്ന് നേര് പറയണം, പീഡനത്താലുള്ള ആദായം വെറുക്കണം, കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയണം, രക്തപാതകത്തെക്കുറിച്ച് കേൾപ്പാതെ വണ്ണം ചെവി പൊത്തിക്കളയണം. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു, ഇപ്പം ചെയ്യുന്ന പാപത്തിൻ്റെ വലിയ പാപം ചെയ്യുന്ന ഇതിലാണ്, ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം എന്ത് ചെയ്യണം? കണ്ണടച്ച് കളയണം.
ഇങ്ങനെ ചെയ്യുന്നവൻ എവിടെ ചെല്ലും? ഉയരത്തിൽ ചെല്ലും, ദൈവത്തോടുകൂടെ. അപ്പോൾ ഭക്തി ജീവിതത്തിൻ്റെ 5 ലക്ഷണമാണത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഇനി മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, രണ്ട് ചിന്ത ഞാൻ പറഞ്ഞു. ഇവർക്ക് സംഭവിച്ച ഒന്നാമത്തെ പരാജയം, ഇവർ വിളക്കിൽ എണ്ണയുണ്ടോ എന്നൊരു പരിശോധന നടത്തിയില്ല. നമ്മുടെ ജീവിതത്തിൽ ആത്മ മണവാളനെ വരവേൽക്കാൻ നിൽക്കുമ്പോൾ നാം ഓരോ ദിവസവും നമ്മെ പരിശോധിക്കണം. ഈ പരിശോധന നടത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? എണ്ണ വേണം, ഈ പരിശുദ്ധാത്മാവ് വേണം. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ താണിരിക്കാൻ സമയം കണ്ടെത്തണം. രണ്ടാമതായിട്ട്, നമ്മുടെ ഭക്തി ജീവിതം പുറമേയുള്ള ഭക്തിയല്ല, നമ്മുടെ ജീവിതം വിശ്വസ്തതയുള്ള ഭക്തനായിരിക്കണം. അതുകൊണ്ട് മൂന്നാമതായിട്ട്, ഇത് അവിടെ നമുക്ക് ഈ കന്യകമാരെ നോക്കിയാൽ അറിയാം, അവർ ആർപ്പുവിളി കേൾക്കുന്നു, കത്തിക്കാൻ ശ്രമിക്കുന്നു, കത്തി കത്തി എല്ലാം തിരി തീർന്നു, ഇനി കത്തിക്കാൻ ഇടമില്ല. അപ്പോൾ അവർ എന്ത് ചെയ്തു? അടുത്ത കന്യകമാരെ ആശ്രയിച്ചു. എന്നിട്ട് അവരോട് പറയാണ്, എന്ത് പറയുന്നു? അല്പം ഞങ്ങൾക്ക് എണ്ണ വേണം. അപ്പോൾ ഓർക്കുക, ഇപ്പോൾ ഇവരുടെ ആശ്രയം അടുത്ത കന്യകമാരിലായി. 146 സങ്കീർത്തന 3 വാക്യം പറയുന്നു, നിങ്ങൾ രക്ഷിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ നിങ്ങൾ ആശ്രയം വെക്കരുത്. അപ്പോൾ നമ്മുടെ ആശ്രയം എവിടെയാണ്? മനുഷ്യനിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. 118 സങ്കീർത്തനം 8 വാക്യം നമുക്കെല്ലാം അറിയാം. എന്താണ്? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. 20 സങ്കീർത്തനം 7 വാക്യം, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ യഹോവയിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൽ. അപ്പോൾ ഞാൻ പറയും, വേദപുസ്തകത്തിൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നവനെ 3 പേരുകൊണ്ടാണ് അറിയപ്പെടുന്നത്. 3 പേര്, മനുഷ്യനിൽ ആശ്രയിക്കുന്നവനെ ദൈവം വിളിക്കുന്ന 3 പേരുണ്ട്. ഒന്നാമത്തെ പേര് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30 അധ്യായം 1-2 വാക്യം, പാപത്തോട് പാപം കൂട്ടുവാൻ എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ചെയ്തുകൊണ്ട് ഫറോൻ്റെ സംരക്ഷണത്തിൽ തങ്ങളെ തന്നെ രക്ഷിക്കേണ്ടതിന് മിസ്രയീമിലേക്ക് ഓടിപ്പോകുന്നവനെ നിനക്കയ്യോ കഷ്ടം. അപ്പോൾ തങ്ങളെ തന്നെ സംരക്ഷിക്കുവാൻ മിസ്രയീമിനെ നോക്കിക്കൊണ്ട് ഓടുന്നവൻ, മിസ്രയീമെന്ന് പറഞ്ഞാൽ ലോകമെന്നാണ്, ഈ ലോകത്തിൽ നോക്കി ഈ ലോകത്തിൽ ഭൗതിക നന്മകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൗതിക നന്മകൾക്കും ഭൗതിക സുഖങ്ങൾക്കും വേണ്ടി ഈ ലോകത്തെ നോക്കിക്കൊണ്ട് ഓടുന്നവനെ നോക്കി ദൈവം അയ്യോ കഷ്ടമെന്ന് പറയും. 1980 എൻ്റെ അപ്പൻ എനിക്കൊരു ബിസിനസ് തന്നു. 16 ഞാൻ പ്രിയപ്പെട്ടവരെ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെ അത് രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഓടുകയാണ്, കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഓടുകയാണ്. എന്തിന്? നാളെക്കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടും ഭൗതിക നന്മകളെ ലക്ഷ്യം വെച്ചുകൊണ്ടും സമ്പത്തിനെ നോക്കിക്കൊണ്ടും ഈ ലോകത്തെ നോക്കിക്കൊണ്ട് അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റോടുമ്പോൾ അങ്ങനെയുള്ളവനോടാണ് യേശു പറയുന്നത്. എന്ത്? മത്തായി സുവിശേഷം 6 25-33 യേശു പറഞ്ഞു, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്നു. നിങ്ങൾ ആകാശത്തിലേക്കൊന്ന് നോക്ക്, ആ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല, അതിനെ എത്രയധികമായി സ്വർഗത്തിലെ ദൈവം പുലർത്തുന്നു. അപ്പോൾ ഓർത്തു നോക്കിയേ, ഏതെങ്കിലും ഒരു കാക്ക പരിയമ്പുറത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മാമ്മയെ ഇന്ന് പട്ടിണിയാണ് പറഞ്ഞു. ഒരു കാക്കയും പറഞ്ഞിട്ടില്ല. സ്വർഗത്തിലെ ദൈവം അതിനു വേണ്ടി ഒരുക്കുന്നു. എന്നിട്ട് പറയാണ്, 6:33 യേശു പറഞ്ഞു, മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി തിന്നാനും ഉടുക്കാനും കുടിക്കാനും ദൈവം ഒരുക്കും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, 16 ലോകോന്മുഖ ജീവിതത്തിലൂടെ ഓടി ഉമ്മം കുരുത്തതേ ഉള്ളൂ, ഒന്നും നടന്നില്ല, ജീവിതം എല്ലാം തകർന്നു പോയതേ ഉള്ളൂ. എന്നാൽ ഞാൻ പറയും, എൻ്റെ തമ്പുരാനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ, എൻ്റെ തമ്പുരാനിൽ ഞാൻ ആശ്രയം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ, എൻ്റെ സ്വർഗം ഞാൻ ചെയ്യുന്ന മണ്ടത്തരം പോലും ദൈവം അത് നന്മയാക്കി തന്നു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, 127 സങ്കീർത്തനത്തിൽ 2 വാക്യം പറയും, നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസ് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്യുന്നതും വ്യർത്ഥമാത്രേ. ഇതൊരു വിരോധാഭാസമായില്ല ഈ വാക്യം? നന്നാ രാവിലെ എന്ത് ചെയ്യുന്നു? എഴുന്നേൽക്കുന്നു. ഇനി എത്ര വരെ വേണേൽ പണി ചെയ്യുന്നു? രാത്രി വരെ.
പകൽ മുഴുവൻ അധ്വാനം. ഇങ്ങനെ അധ്വാനിക്കുന്നവനെ നമ്മളെന്ത് പറയും? അവനാണ് വീട് നോക്കുന്നവൻ അല്ലേ? വേറെ ഒരു പാപ വഴിക്കും പോകത്തില്ല, വീടും പിള്ളേരെയും നോക്കി. എന്നാൽ അവിടെ പറയുന്നു, ഇങ്ങനെ നിങ്ങൾ അധ്വാനിച്ചാൽ അവൻ്റെ അധ്വാനമെല്ലാം വ്യർത്ഥമത്രേ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിലും കൊടുക്കും ഉറക്കവും കൊടുക്കും അല്ലേ? പ്രിയപ്പെട്ടവരെ ഓർത്ത് നോക്കിയേ, അങ്ങനെ ദൈവത്തെ അന്വേഷിക്കാതെ എത്ര ഓടിയാലും. ഹബക്കൂക്ക് 1:4 പറയുന്നു, നിങ്ങൾ ഓട്ടസഞ്ചിയിൽ കൂലിയിട്ട് വീട്ടിൽ വന്നതുപോലെയാണ്. ഓട്ടസഞ്ചിയിൽ കൂലിയിട്ടാൽ വീട്ടിൽ വരുമ്പോൾ എന്ത് കാണും? ഒന്നും കാണത്തില്ല. ഒന്നോട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ആ മെടുക്കി സഞ്ചി വീട്ടിൽ വരുമ്പോൾ സഞ്ചി കാണുമെന്ന്. അപ്പോൾ ഓർത്ത് നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് ദൈവത്തെ അന്വേഷിക്കാതെ. ഞാൻ 3 പേര് പറയാൻ വന്നത്, അതിങ്ങനെ അങ്ങ് പോയി അങ്ങോട്ട്. ഇനി 2-ാമത്തെ പേര് പറയാം. 1, അയ്യോ കഷ്ടം. 2-ആമതായിട്ട് മനുഷ്യനെ ആശ്രയിക്കുന്നതിനെ വിളിക്കുന്ന 2-ാമത്തെ പേര്, യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 17:5 ഇങ്ങനെ പറയുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് തൻ്റെ ജഡത്തെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടകലുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ഓർക്കുക, ഞാൻ ഇങ്ങനെ ഒരിടത്ത് ചോദിച്ചു കേട്ടോ, ഇതാ മനുഷ്യനെ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടകലുന്ന മനുഷ്യൻ. ഉടനെ ഒരു അമ്മച്ചി പറഞ്ഞു, ഭാഗ്യവാൻ. പരിചയമാണെന്നാ തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുസ്തകത്തിൽ ഒത്തിരി ഭാഗ്യവാന്മാരുണ്ട്. അതുകൊണ്ട് വിചാരിച്ചു ഇതും ഭാഗ്യവാനാണെന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, അവനെ വിളിക്കുന്നത് ശപിക്കപ്പെട്ടവൻ. അപ്പോൾ 2-ാമത്തെ പേര്. ഇനി 3-ാമത്തെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം, മുടിയൻപുത്രൻ, നമുക്കെല്ലാം അറിയാം. 14 മുതൽ വായിക്കുമ്പോൾ, അതാ നഷ്ടപുത്രൻ പിതാവിൽ നിന്ന് അകന്നുപോയവൻ മനുഷ്യനിൽ ചെന്ന് ആശ്രയിച്ച് ഗതികെട്ടോ പട്ടിണി കിടന്ന് അവൻ തിരിച്ചു വരികയാണ്. തിരിച്ച് നടന്നു വരുമ്പോൾ ആ മൂത്ത മകനോട് അപ്പൻ പറയുന്ന ഒരു വാക്കുണ്ട്. നടന്നു വരുന്ന ഇളയമോനെ നോക്കിയച്ച് പറഞ്ഞു, ഇവനോ, ഇവൻ ആരാണ്? മരിച്ചവനായിരുന്നു. മരിച്ചവൻ എങ്ങനെയാ വരുന്നത്? എങ്ങനെ ഇങ്ങോട്ട് വരുന്നേ? മരിച്ചവൻ എടുത്തോണ്ടാണോ വരുന്നേ? മരിച്ചവൻ നടന്നാ വരുന്നത്. അപ്പോൾ ഓർത്ത് നോക്കിയാൽ വേദപുസ്തകത്തിൽ മരിച്ചവൻ ആരാ? ഇവിടെ മരിച്ചവർ വല്ലതും ഉണ്ടോ? അതായത് ദൈവത്തിൽ ആശ്രയിക്കാത്തവനെല്ലാം മരിച്ചവന് തുല്യനാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് 3 പറയുന്നത്, നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് പേരേ ഉള്ളൂ, മരിച്ചിരിക്കുന്നു, ചാവാറ ശേഷിപ്പുള്ള ശക്തീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. ദൈവത്തിൽ ആശ്രയം വെച്ചാലുള്ള ഗുണം എന്തെന്നറിയാമോ? യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 17:7-8 ഇങ്ങനെ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത് മാറ്റുതീരെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കയില്ല, അവൻ്റെ ഇല പച്ചയായിരിക്കും. അവൻ വാട്ടം തട്ടാതെ എന്നും ഫലം കായ്ക്കും. എന്താണ് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്? ദൈവത്തിൽ തന്നെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനല്ല, പിന്നെയോ, ദൈവത്തിൽ തന്നെ ആശ്രയം വയ്ക്കുന്നവൻ വെള്ളത്തിനരികത്ത് ആറ്റുതീരത്ത് നിൽക്കുന്ന വൃക്ഷം പോലെയാണ്. ആറ്റുതീരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പമ്പയാറിൻ്റെ തീരത്തായതുകൊണ്ട് ഞാനിങ്ങനെ പറയും, ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന ഒരു സ്ഥലമാണ്. പണ്ട് എൻ്റെ 5-ാമത്തെ വയസ്സ്, ഇന്നേക്ക് ഒരു 55 വർഷം മുമ്പ് തൊട്ടേ ഞാൻ ആറ്റുതീരത്ത് ആറ്റിലാണ് കളിക്കുന്നത്, മണപ്പുറത്ത് പിള്ളാരത്ത്. അപ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആ മണൽപ്പുറത്ത് പോയി കളിക്കുമ്പോൾ ഞാൻ പറയും, ഇന്നേക്ക് ഒരു 50 വർഷങ്ങൾക്കപ്പുറത്ത് ഏത് സമയത്ത് പോയാലും എപ്പോഴും അവിടെ കാറ്റടിക്കും. എന്നാൽ ചില സമയത്ത് കൊടുങ്കാറ്റടിക്കും. എത്ര കൊടുങ്കാറ്റടിച്ചാലും അവിടുത്തെ പ്രത്യേകത, ഒരു വൃക്ഷം പോലും പടന്നു വീഴത്തില്ല. എന്നാൽ അതിൻ്റെ പകുതി കാറ്റ് കരപ്പുരയിടത്തിൽ അടിച്ചാൽ മതി, ഇഷ്ടം പോലെ മരം താഴെ പോകും. അപ്പോൾ ഓർക്കണം, ഒരു ദൈവ വൈതലിനെ നട്ടിരിക്കുന്നത് എവിടെയാണ്? കാറ്റടിക്കുന്നിടത്തല്ല, പിന്നെ എവിടെയാണ്? കൊടുങ്കാറ്റടിക്കുന്നിടത്താണ്. നിങ്ങൾ ഓർത്തണം. അപ്പോൾ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ പൈതലെ നിനക്ക് കൊടുങ്കാറ്റ് വരെ അടിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. ഞാൻ പറയും, 1996 മുതൽ ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി വാങ്ങി. ഈ വചനവും എടുത്തുകൊണ്ട് കിട്ടുന്നിടത്തെല്ലാം പോയി വചനം കേൾക്കുകയാണ്. വചനം കേട്ട് 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 ഞാൻ ഒറ്റയിടത്ത് സാക്ഷ്യം പറയാൻ എഴുന്നേറ്റേ ഉള്ളൂ. പിറ്റേ ആഴ്ച എന്നെ ജയിലിലാക്കി. ഞാൻ 5 ദിവസം ജയിലിൽ കിടന്നു. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്,
എക്സ്പ്ലോസീവ് സബ്സ്റ്റാക്ട് 16 ആക്ട്. ഇവിടെ വക്കീലമാരുണ്ടല്ലോ, അറിയാം ഏത് ആക്ടാണ്. അതായത് മദനിക്കിട്ടിരിക്കുന്ന ആക്ടാണ്, ബോംബർ എന്ന് പറഞ്ഞ് ബോംബുണ്ടാക്കുന്നവനെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ഞാൻ പറയും, എനിക്ക് എക്സ്പ്ലോസീവ് ലൈസൻസ് ഉള്ളവനാണ്, പക്ഷേ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ യേശുവിനെ വെറുത്ത് അവിടെ വെച്ച്, കാരണം 5 വർഷം ഇത് നെഞ്ചത്ത് പിടിച്ചുകൊണ്ട് പോയവനാണ്. ഞാൻ പ്രസംഗിക്കാൻ പോകുന്നവനല്ലായിരുന്നു, ദൈവവചനം കേൾക്കാൻ പോകുന്നവൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ കൊടുങ്കാറ്റ് വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ എൻ്റെ ദൈവം പറഞ്ഞു, അവിടെ കിടന്നുകൊണ്ട് ദൈവം പറഞ്ഞ ഒറ്റ വാക്യമാണ്, അന്ന് തുടങ്ങിയതാണ് ഈ വാക്യം പറച്ചിൽ, റോമർ 8:28, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മ. ഈ സകലതും എന്നൊരു വാക്കാണ് എൻ്റെ കച്ചിത്തുരുമ്പായിട്ട് നിന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാൻ പറയട്ടെ, എൻ്റെ സ്വർഗത്തിലെ ദൈവം ആ കൊടുങ്കാറ്റിന് നടുവിൽ എന്നെ വെളിയിലിറക്കി. 3 മാസം കഴിഞ്ഞില്ല, സ്വർഗം എന്നെ എഴുന്നേൽപ്പിച്ചു വചനം പറയാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഞാൻ പറയാൻ വന്നത്, ആറ്റുതീരത്ത് എത്ര കാറ്റടിച്ചാലും ഒരു മരം പോലും വീഴാതെ ദൈവം നിർത്തുന്നത് പോലെയാണ്. ഒരു ദൈവ പൈതലാണോ, ദൈവത്തിൽ തന്നെയാണോ, വീഴാതെ എൻ്റെ ദൈവം നിർത്തും. പ്രൈസ് ദ ലോർഡ്. അതെവിടെയാണ്? 125 സങ്കീർത്തനം 1 വാക്യം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. അടുത്ത വാക്കെന്താണ്? പർവ്വതം യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നതുപോലെ അവൻ തൻ്റെ ദയകൊണ്ട് തൻ്റെ മക്കളെ ചുറ്റിക്കൊള്ളും. അപ്പോൾ പർവ്വതം എന്തിനെ ചുറ്റിയിരിക്കുന്നു? യെരുശലേമിനെ. യെരുശലേമിൽ പോയാൽ കാണാം, പർവ്വത നിരകൾ ഇങ്ങനെ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെയാണ് ഒരു ദൈവ പൈതലിനെ ദൈവം ചുറ്റുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം ചുറ്റി പരിപാലിക്കും. എങ്ങനെയാണെന്നറിയാമോ? 91 സങ്കീർത്തനം നമുക്കെല്ലാം അറിയാം. 11 വാക്യം, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പോൾ ഒരു ദൈവ പൈതൽ ദൈവം തമ്പുരാൻ വെളിയിലിറങ്ങുമ്പോൾ ദൈവം ഒരു ദൂതനെ കൂടെ അയക്കും. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു വാഹനത്തിൻ്റെ കീഴിൽ കയറാൻ തുടങ്ങുമ്പോൾ ദൈവം വിടുവിക്കും അവിടെ നിന്ന്. അതാണ് 118 സങ്കീർത്തനം 13 പറയുന്നു, ശത്രു വീഴുവാൻ തക്കവണ്ണം അവൻ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ താങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആശ്രയം ദൈവത്തിൽ തന്നെയായിരിക്കണം. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകൻ 26:3 ഇങ്ങനെ പറയുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൻ ശാശ്വതമായ പാറയുള്ളതിനാൽ എന്നേക്കും പോയി അവനിൽ പോയി ആശ്രയിപ്പീൻ. ആദ്യ ഭാഗം ഒന്നുകൂടെ വായിക്കാം, സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അപ്പോൾ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നത് ആരെയാണ്? ഉത്തരവാദല്ല, വാക്യതാണ്. ഉത്തരം എന്താണ്? എന്താണ്? സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധി കാക്കുന്നു. വാക്യം അതാണ്, സ്ഥിരമാനസനെ ദൈവം കാക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? വാക്യം, ആ ഞാൻ എന്ന ക്ലൂ തരാം. ആശ്രയത്തിന് എന്തു വേണം? അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ആശ്രയിക്കുന്നു ദൈവത്തിൽ, പക്ഷേ ഈ ആശ്രയത്തിൽ എന്തു വേണം? ആ സ്ഥിരത വേണം, സ്ഥിരത വേണം ആശ്രയത്തിൽ. ചിലർ നോക്കി, ഇവനൊരു സ്ഥിരതയില്ല എന്ന് പറയത്തില്ലേ? എന്തോ സ്ഥിരതയില്ലെന്ന് പറഞ്ഞ ആശ്രയത്തിൽ. നമ്മളിപ്പം ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, മത്തോമക്കാരെല്ലാവരും വലിയ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്, നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നവരാന്നൊക്കെ പറയത്തേ ഉള്ളൂ. വെറുതെയാണ്, എല്ലാ പുള്ളികളും കൂടെ ഉണ്ട് എന്നു ഞാൻ പറയട്ടെ. അതായത് നിങ്ങൾ നമ്മളൊക്കെ ഓരോ വീട് പണിയാന്ന് വെച്ചോ, വീട് പണിയപ്പോൾ സ്ഥലമെല്ലാം ഒരുക്കി, സ്ഥലം ഒരുക്കി ആദ്യത്തെ പരിപാടിയാണ് കുറ്റിയടിക്കുക. ഏതെങ്കിലും ഒരു അഭിഷിക്തനെ വിളിച്ചവരുണ്ടോ? പിന്നെ ആരെ വിളിച്ചു? സ്ഥിരതയുണ്ടോ? അപ്പോൾ സ്ഥിരത പോയി. കുറ്റി ആശാരി അടിച്ചാലേ പണിയാൻ പറ്റത്തുള്ളോ? അതാണ് അന്ധവിശ്വാസം. ഇനി നിങ്ങൾ വീട് വെക്കുക, അന്നേ കുറ്റി അടിക്കാൻ ആശാരിയെ
വിളിക്കരുത്. നിങ്ങൾ അഭിഷിക്തന്മാരെ ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ വീട് നിർത്താൻ ദൈവശക്തനാണ്. ഇനി ഞാൻ പറയാം, തിങ്കളാഴ്ച ദിവസം മോളെ കല്യാണത്തിന് അങ്ങോട്ട് ഇറക്കുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ കണ്ടതാണ്, എൻ്റെ ചേട്ടൻ്റെ കൊച്ചുമോളുടെ കല്യാണമായിരുന്നു. രാവിലെ ഇറങ്ങാൻ ഞാൻ പറഞ്ഞെടാ റാന്നിയില്ല, ഭയങ്കര തിരക്കാണ്, നമുക്കൊരു 10 മണിക്കേലും ഇറങ്ങിയില്ലേ, 10 കിലോമീറ്ററേ ഉള്ളെങ്കിലും 11 മണിക്ക് അങ്ങ് ചെല്ലണേൽ തിരുമേനിയാണ്. അപ്പോഴത്തെ ഇപ്പോഴത്തെ പുതിയ തിരുമേനി എന്തോ തിരുമേനിയാ പേര്, സറാഫിക്കോ എന്തോ എന്തോ ആയിരുന്നു, വായിക്കൊള്ളാത്ത പേരാണ് എന്നാലും പറയാം അല്ലേ. അതുകൊണ്ട് നമുക്ക് തിരുമേനി വരുന്നതിന്, അപ്പോൾ എന്നോട് ഇപ്പപ്പാ ഇപ്പപ്പാ ചുരുക്കം പറഞ്ഞ ഇപ്പപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് 10:30 വരെ നിന്നു. എന്നിട്ട് 10:30 കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് പോകാം. ഈ 10:30 വരെ എന്തായിരുന്നു കുഴപ്പം? 10:30 വരെ രാഘവൻ വേറി വരാൻ ഇപ്പോൾ തുടങ്ങുന്നു, അതുകൊണ്ട് 10:30 കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ അവിടെ സ്ഥിരതയുണ്ടോ? സ്ഥിരതയുണ്ടോ? ഇല്ല, സ്ഥിരത ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി വ്യാഴാഴ്ച കല്യാണം കയറി വീട്ടിലോട്ട് വരാനാണല്ലോ, 3 മണി കഴിഞ്ഞ് കയറുമോ, 2:30 ആയി കയറുമോ? അത് 3:30 വരെ ഇങ്ങനെ ഫോട്ടോയും എടുത്തുകൊണ്ടൊക്കെ ഇരിക്കും. 3:30 ആകുമ്പോൾ പറയും രാഘവൻ പോയി മോളെ ബാ നമുക്ക് പെട്ടെന്ന് കയറാം. കയറത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നോക്കി, ശരിക്ക് പറഞ്ഞാൽ നല്ലൊരു വഴിക്കിറങ്ങുമ്പോൾ ഒരു കണ്ടം പൂച്ച ചാടിയാൽ മതി, തീർന്ന അന്നത്തെ പോക്ക്. എന്നാൽ നിങ്ങൾ വാക്യമൊന്ന് ശ്രദ്ധിച്ചേ, സംഖ്യാപുസ്തകം 23:23, ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് പറ്റത്തില്ല. അപ്പം ഫലിക്കത്തില്ല, പറ്റത്തില്ല, ആർക്കാണ്? ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ യാക്കോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവമാണ്, നമ്മുടെ പിതാവാണ്, യാക്കോബിൻ്റെ ദൈവമെന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവ പൈതലാണ്. അപ്പോൾ ഒരു ദൈവ പൈതലാണോ അവൻ, ഇതൊന്നും അടുക്കത്തില്ലെന്നാണ്. ഇതെല്ലാം ഉണ്ട്, പക്ഷേ ഇതൊന്നും അടുക്കത്തില്ല. ഞാൻ മുൻപോട്ട് പോവുകയാണ്, 10 മിനിറ്റ് ഇല്ല, പെട്ടെന്ന് തീർക്കാം. 4th ചിന്ത പറയാം. അപ്പോൾ നമ്മുടെ ആശ്രയം എവിടെയാണ്? നമ്മുടെ ആശ്രയം യഹോവയിൽ, യഹോവയിൽ തന്നെ ആയിരിക്കണം. 4th പ്രിയപ്പെട്ടവരെ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇവർക്ക് പ്രിയപ്പെട്ടവരെ എണ്ണ കിട്ടത്തില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എവിടെ ചെന്നാലും പോയി മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ അർദ്ധരാത്രിയിൽ പോവുകയാണ് എണ്ണ മേടിക്കാൻ. അർദ്ധരാത്രിയിലാണ് ഇവർ എണ്ണ മേടിക്കാൻ പോകുന്നത്. പകലെല്ലാം അവിടെ നിന്ന് എന്തായിരുന്നു പരിപാടി? നമുക്കിപ്പോൾ വെറുതെ സമയം കിട്ടിയ എന്താ പരിപാടി? ഇതായിരുന്നു അവരുടെ പരിപാടി. അവരിങ്ങനെ അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും തിരിച്ച് സീരെ മാറ്റി അതും മാറ്റി ഇങ്ങനെ ഇരുന്നു. രാത്രി 12 മണിയായപ്പോഴാണ് എണ്ണയ്ക്ക് പോകുന്നത്. എവിടെ കിട്ടും? 10 മണിയായപ്പോഴേ കടയിൽ അളച്ചു. ഇന്ന് ഇവിടെ 9:30 ആരെങ്കിലും പ്രസംഗം കേൾക്കാൻ വന്നാൽ ഇവിടെ വല്ലതും കിട്ടുമോ എണ്ണ? ഇവിടെ 7:30 വന്നാലേ എണ്ണ കിട്ടത്തുള്ളൂ ഇന്ന് രാത്രി. ഇനി ഈ ആഴ്ച കഴിഞ്ഞ്, തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ശനിയാഴ്ച ഈ എണ്ണ കിട്ടുമോ? പ്രിയപ്പെട്ടവരെ, സമയം തക്കത്തിൽ ഉപയോഗിച്ചണം. ഈ എണ്ണ മേടിക്കാൻ കിട്ടുന്ന സമയം, ആരോഗ്യമുള്ളപ്പോൾ, കണ്ണ് കാണാതെ വന്നപ്പോൾ പറയുകയാണ് എനിക്കൊന്ന് പോയാൽ കൊള്ളാം, കാഴ്ചയില്ല, എന്തോ ചെയ്യാനാ, ഇങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല, കാഴ്ച ഉള്ളപ്പോൾ പോകണം. അതുകൊണ്ട് ഈ വചനത്തെ കിട്ടുന്നിടത്തെല്ലാം ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു രാത്രി നമ്മുടെ മുമ്പിൽ വരുന്നുവെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരത്തിൽ ഈ വചനത്തെ വായിക്കുവാൻ, ഈ വചനം കേൾക്കാൻ പോയാലുള്ള ഗുണം. അപ്പോസ്തല പ്രവൃത്തി 10 പറയുന്നുണ്ട്, ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്ന് പറയുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു, ഭക്തനായിരുന്നു അവൻ. എന്താണ് അവൻ്റെ പ്രത്യേകത എന്നറിയാം? അവൻ ജാതിയനാണ്, വേറെ ജാതിക്കാരനാണ്. പക്ഷേ അവൻ ഭക്തനായിരുന്നു, ആ ദൈവത്തെ ഭയപ്പെട്ടവനായിരുന്നു, ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. പക്ഷേ ദൈവം അവൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നീ യോപ്പയിലെ കാളയച്ച കടൽ തീരത്ത് ഒരു ശീമോൻ താമസിക്കുന്നുണ്ട്, ആ ശീമോൻ്റെ വീട്ടിൽ വേറൊരു ശീമോൻ താമസിക്കുന്നുണ്ട്, ആ ശീമോനെ വിളിച്ച് നീ പ്രസംഗം കേൾക്കണം. ഓർത്തു നോക്കി, കർത്താവ് എത്ര വ്യക്തമായി പറയുന്നത്, വീട്ടുകാരനും ശീമോനാണ്, താമസിക്കുന്നവനും ശീമോനാണ്. ഇനി ഇനി നല്ലവണ്ണം പറഞ്ഞു കൊടുത്തില്ലായിരുന്നു ആരെ വിളിച്ചോണ്ട് വന്നേ? വീട്ടിലെ തോൽപ്പണിക്കാരനാണ്, അയാൾ തോൽപ്പണിക്കാരനാണ്. അയാളെ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ ഇവരോട് ശീമോനോട് ഈ കൊന്നലച്ച വല്ലതും ഉണ്ടോ, പശു തോലു വേണം എന്നാ ചോദിക്കത്തുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ വ്യക്തമായി പറഞ്ഞു, തോൽപ്പണിക്കാരനായ ശീമോൻ്റെ വീട്ടിൽ വേറൊരു ശീമോൻ താമസിക്കുന്നുണ്ട്, ആ ശീമോനെ വിളിച്ച് നിങ്ങൾ പ്രസംഗം കേൾക്കണം. ശീമോൻ അവിടെ വന്നു. ശീമോൻ ഈ കൊന്നലൂസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, ഞാൻ എന്തോ ചെയ്യണം? അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ദർശനം കിട്ടി, വചനം കേൾക്കണം.
നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 10:44 വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് എണ്ണയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ എണ്ണ കിട്ടുന്നിടത്ത് പോയി മേടിച്ചോണം. പ്രിയപ്പെട്ടവരെ, വാക്ക് അവസാനിപ്പിക്കുകയാണ്. 4 ചിന്തയാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ പറയാം ആ ചിന്ത. ഒന്നാമതായി നാം നമ്മെ തന്നെ പരിശോധിക്കണം, അതിന് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. രണ്ടാമത്, നമ്മൾ വിശ്വസ്തതയുള്ള ഭക്തനായിരിക്കണം. മൂന്നാമതായി, നമ്മുടെ ആശ്രയം യഹോവയിലല്ല, യഹോവയിൽ തന്നെ, ദൈവത്തിൽ തന്നെ ആയിരിക്കണം. നാലാമതായി, നമുക്ക് കിട്ടുന്ന അവസരം പാഴാക്കാതെ എവിടെ കിട്ടുമോ അവിടെ എല്ലാം ദൈവവചനം കേൾക്കാൻ അവസരം കിട്ടുന്നിടത്ത്. ഇന്ന് ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ മൊബൈല് ഇങ്ങോട്ട് ഊത്തിയാൽ വേണമെങ്കിൽ അശ്ലീലമായ ചിത്രങ്ങൾ, ഇങ്ങോട്ട് ഊട്ടിയാൽ ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ. ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ദൈവം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നമ്മൾ രണ്ട് വഴി ദൈവം തന്നിരിക്കുകയാണ്. അതാ മത്തായി സുവിശേഷം, ആ ദൈവം തമ്പുരൻ പറയുന്നുണ്ട്, ഇതാ രണ്ട് വഴി നിങ്ങൾക്ക് തരുന്നു. ഒന്ന് ഇടുക്കുവാതിൽ, ഒന്ന് വീതിയുള്ള വാതിൽ. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇന്ന് രാത്രി പ്രിയപ്പെടും. നാലാമതായി, കിട്ടിയ അവസരമെല്ലാം പാഴാക്കി കളഞ്ഞ ബുദ്ധികെട്ടവർ. എന്നാൽ അവസാനം അവരെ രാത്രി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വാതിൽ കൊട്ടിയപ്പോൾ അകത്തുനിന്നൊരു ശബ്ദം, എന്താണ് കേട്ടത്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല, കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രി ഒരു നിമിഷം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി പൈതലെ, നാം ഓരോരുത്തരും ഒന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോകേണ്ടി വരാണ്. ഇല്ലെങ്കിൽ നമ്മൾ ആയുസ് നേടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കർത്താവ് അതിനെ മുമ്പേ വരും. ഇന്ന് രാത്രി നമുക്കൊരു ഉറപ്പ് വേണം. എൻ്റെ കണ്ണ് തിരുമ്മി അടച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണ് തുറക്കും. ഇല്ല, കർത്താവ് വരുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ജീവിക്കുന്നു എങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ കാഹളത്ത് ചേടുമ്പോൾ, കർത്താവ് മണവാളൻ വരുമ്പോൾ, ഞാനും നിത്യതയിൽ ദൈവത്തോടുകൂടെ ചെല്ലും. ബുദ്ധികെട്ടവർക്ക് സംഭവിച്ച പരാജയം നമുക്ക് സംഭവിക്കരുത്. ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. ഇന്ന് രാത്രി കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അടിയന് നാവിൽ തന്നതെല്ലാം അടിയൻ വാരി വിളമ്പി. ഇന്ന് രാത്രി നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവം. ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് രാത്രി തന്ന വലിയ അവസരത്തിനായി, സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ ഇതാ താഴ്ത്തുന്ന അപ്പച്ച. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അടിയൻ്റെ നാവിൽ തന്നതെല്ലാം വാരി വിതറി അപ്പച്ച. ദൈവം, അവിടുന്ന് ഇന്ന് രാത്രി നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവം. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം വളർത്തണം. മഹത്വം പൊന്നു പിതാവിന്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാൻ
ജാഗ്രതയോടെ വരണം എന്നുള്ളത് ഓർമ്മിക്കട്ടെ. എല്ലാവരും നോഹയുടെ പെട്ടകം എത്ര അത് കയറിയെന്ന് പറയാം, വെളിയിൽ നിൽക്കുന്നവർ എല്ലാവരും അകത്ത് കയറണമെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും കഴിയുന്നിടത്തോളം ആളുകൾ പെട്ടകത്തിനകത്ത് തന്നെ കയറി ഈ അനുഗ്രഹത്തോടുകൂടി ഭവനങ്ങളിലേക്ക് പോകണം എന്നുള്ള സ്നേഹത്തോടെ ഓർമ്മിക്കട്ടെ. യുവനസഖ്യത്തിൻ്റെ ബുക്സ് സെയിലിനെ പറ്റി, ബുക്ക് സ്റ്റാളിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ബുക്കുകൾ വാങ്ങിക്കണം എന്നുള്ള സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 8:30 നമ്മുടെ മീറ്റിംഗ് അവസാനിക്കുകയാണ്. നാളെ ഇതുപോലെ തന്നെ 8:30 നമ്മുടെ മീറ്റിംഗ് അവസാനിക്കുമെന്ന് വിചാരിക്കുന്നു. രാവിലത്തെ മീറ്റിംഗ് 10:00 തുടങ്ങി 12:30 ഉള്ളിലെല്ലാം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന ഒത്തിരി ആവശ്യമാണ്, പ്രാർത്ഥന ഒത്തിരി ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവം പ്രാർത്ഥിക്കണം. കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ തക്കണം നമുക്ക് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങളൊന്നും തന്നില്ലെങ്കിലും എനിക്കൊന്നും തന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. വീണ്ടും പറയുന്നു, ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥനയുടെ ശക്തി വലുതാണ്, നമ്മൾ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രാർത്ഥന വളരെ ആവശ്യമാണ്. പ്രാർത്ഥന പ്രത്യേകം തരണമേ ഈ ദിവസങ്ങളിലൊക്കെ. ഇവരെയൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ച് ബലപ്പെടുത്തണം. കർത്താവിൻ്റെ ആത്മാവിൽ അങ്ങോട്ട് നിറയാൻ തക്കവണ്ണം, ബലപ്പെടുത്താൻ തക്കവണ്ണം പ്രാർത്ഥന ഒത്തിരി ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയാലും പ്രാർത്ഥിക്കണം, രാവിലെ ഇരുന്നേക്കുമ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവ് നല്ല വചനം കേൾക്കാൻ, നല്ലതായിട്ട് അവരുടെ ഹൃദയത്തെ ഉരുക്കി ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രസംഗിക്കാൻ തക്കവണ്ണം ഒരുക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അവസാനിപ്പിക്കാം. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞമ്മ ഫിലിപ്പ് ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ പ്രാർത്ഥന ആശീർവാദത്തോടുകൂടി നമ്മുടെ മീറ്റിംഗ് അവസാനിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ധ്യാസമയം അങ്ങയുടെ പാദപീഠത്തിൽ വരുവാന് അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസിൽ കൂടി വാരി വിതരെ വിചനങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനിയായ ഫലം കായ്പാൻ തക്കോണം എൻ്റെ കർത്താവിനെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വരുമ്പോഴും ഒന്നുമില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് അങ്ങയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളെ മുറ്റുമായി കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാനെന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വചനത്തിൽ കൂടി ഞങ്ങളെ സംസാരിച്ചു ഞങ്ങളെ ബലപ്പെടുത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വചനം സംസാരിച്ചിരുന്ന ദാസിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാകുന്നു. കർത്താവെ, കർത്താവെ, നിന്റെ കൃപയിൽ നിലനിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയ മക്കളെ അവിടുത്തെ അനുഗ്രഹിക്കണം.
പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവേക്ക് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതായിട്ട് ഞങ്ങളുടെ അച്ഛനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമാധാനമില്ലാതെ വന്നവർക്ക് സമാധാനത്തെ എവിടെ ദാനം ചെയ്യണമേ, സൗഖ്യമില്ലാതെ വന്നവർക്ക് സൗഖ്യത്തെ എവിടെ ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ നീതിർന്ന പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നവർക്ക് കർത്താവെ പരിഹാരകരായി എവിടുന്ന് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ അവിടുന്ന് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവെ, രാത്രി ഞങ്ങൾക്ക് ശാന്തമായ ഉറക്കത്തെ ഇവിടെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതത്തിൽ അങ്ങയോട് അന്ന് മഹത്വപ്പെടുത്തുവാൻ, നാളെ കർത്താവെ തിരുവചനം കേൾപ്പാൻ വേണ്ടി വരുവാൻ അടിയങ്ങൾക്ക് ഞങ്ങൾക്ക് കൃപ നൽകും, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ശ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്നും രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും ബഹുത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായിരിക്കുന്ന യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും റൂഹാതുമ്പുരാൻ്റെ നിരന്തരമായ കാവലും പ്രിയരെ നാം ഓരോരുത്തരോടുകൂടി നാം കേട്ട ദൈവവചനത്തോടുകൂടി ഈ രാത്രിയിലും എന്നേക്കും കർത്താവിൻ്റെ ഓരോവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.